വിശദമായ കർബല കർബബലാ എന്ന രണ്ട് സംഭവത്തെ കൂട്ടിയോജിപ്പിച്ച വേദനയും അതുപോലെ തന്നെ പ്രതിസന്ധിയും സമ്മിശ്രം നിന്ന ഒരു ചരിത്രത്തിന്റെ അകപ്പൊരുളിലേക്കാണ് ഇൻഷാല്ലാ നമുക്ക് കടന്നു ചെല്ലേണ്ടത്. ഈ കഥയുടെ ഉള്ളറകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അറിയേണ്ട വസ്തുത എന്തെന്ന് വെച്ചാൽ, സാധാരണ ഒരു യുദ്ധ ചരിത്രം പറയുമ്പോൾ ആ യുദ്ധത്തെ ഒരു ഭാഗത്ത് ഇസ്ലാമിക സൈന്യവും മറുഭാഗത്ത് ശത്രു സൈന്യവുമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഈ കർബല തികച്ചും വ്യത്യസ്തമാണ്. ഈ കർബലയുടെ ഒരു ഭാഗത്ത് ഇസ്ലാമിക സൈന്യവും മറുഭാഗത്ത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സൈന്യവും മറുഭാഗത്ത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കുടുംബവുമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് കർബല യുദ്ധം ലോകത്ത് സമ്മാനിച്ചത്. ലോക ജനതയെന്നും വല്ലാത്ത വേദനയോടെ കണ്ട, പ്രയാസത്തോടെ കണ്ട ഒരു യുദ്ധമാണ് കർബല. ആരാലും വേദനിപ്പിക്കുന്ന, കണ്ണുനീരണിയുന്ന ഒരു ചരിത്രത്തിന്റെ വിശാലമായ ഒരു കഥയുടെ ഒരു നേർക്കാഴ്ചകളിലേക്ക് മാത്രം ഇൻഷാല്ലാ നമുക്ക് കടന്നു ചെല്ലണം. അനുഗ്രഹീതമായ ഒരു അവതരണ ഗാനത്തോടെ ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ. റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാ തബക്കൽ തോലല്ലാ വല ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്തും ചേർത്ത് വെച്ചുകൊണ്ട് ലോക ജനതയുടെ കൽവിനകത്ത് വേദനയുടെയും നൊമ്പരത്തിൻ്റെയും തീരാത്ത തീക്കനൽ തീർത്തുകൊണ്ട് ലോകത്ത് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്ന് പറയാവുന്ന കർബല യുദ്ധത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കിങ്ങനെ ആരംഭിക്കാം. അതെ, ചൂട് കണ്ണീരാണി കർബല കഥ നിങ്ങളിലോതുമ്പോ കരയരുതാരും കരളുകളുകി കരയരുതേ വെറുതെ ആരും കരയരുതേ വെറുതെ. ഇത് ഒരു ദുഃഖത്തിന്റെ കഥയാണ്. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സർവോപരി സാഹോദര്യത്തിന്റെയും ആത്മാവിനെ തന്നെ വേദനിപ്പിച്ച കഥയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വിവാഹിതയാവുകയാണ്. വരൻ സാക്ഷാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ണി വിഫാത്തിമാന്റെ ശരഫേറും കല്യാണ ചെയ്തി ചൊല്ലാമങ്ങളഘോഷം നടത്തിയില്ല മൈലാജി ചുകപ്പിച്ചില്ല മണിമാറി പൊന്നിന്റെ മാലയില്ല മിന്നുന്ന പാട്ട് വിവാസമില്ല തിരുതാമൂത്ത് റസൂലുള്ളാന്റെ തരുണാറ്റ് പൂമകളായ നല്ല സുരലോക പ്രാണി വിഫാത്തിമാന്റെ ശരഫേറും കല്യാണ ചെയ്തി ചൊല്ല. ഏഴ് വാനങ്ങൾക്കപ്പുറത്ത്, ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് നടന്ന ഒരു കല്യാണത്തിന്റെ സാക്ഷാത്കാരമാണ് ഭൂമിയിൽ പിന്നീട് നടന്നത് എന്നത് ചരിത്ര സത്യമാണ്. ആകാശലോകത്ത് വെച്ച് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബിബിയുടെയും നിക്കാഹ് നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഭൂമിയുടെ മണ്ണിൽ വീണ്ടും ഒരു നിക്കാഹ് നടക്കുന്നത്. ആ യുവമിഥുനങ്ങൾക്ക് കല്യാണത്തിന് സമ്മാനമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ച
വല്ലാത്ത മനോഹരമായ ഒരു കൊട്ടാരം സ്വർഗ്ഗത്തിലുണ്ടെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല. കാരണം ഭൂമിയിൽ അങ്ങനെ ഒരു കല്യാണം നടക്കാനും പാടില്ല. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് അഥവാ അഹ്ലു ബൈത്തിന് നാഥനായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ഫാത്തിമ ബിബിയിൽ കിണചേർത്തിരിക്കുന്നു. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ലോകത്തെ പിന്നീടുണ്ടായിട്ടില്ല, പിന്നീടുണ്ടാവില്ല ഖിയാമത്ത് നാൾ വരെ. അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ ബിബിയുടെ നിക്കാഹ് ചരിത്രത്തിൽ സമാനതയില്ലാത്ത വിധം വളരെ ലോലമായിട്ട് നടത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ദാമ്പത്യ ബല്യരിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂന്ന് മക്കളെ നൽകി, ഹസനും ഹുസൈനും മഹ്സനും റളിയല്ലാഹു അൻഹും. മഹ്സൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി റളിയല്ലാഹു അൻഹും. ഹസനും ഹുസൈനും റസൂലുള്ളാഹിന്റെ ലാളനിയേറ്റ് ആ പേരക്കിടങ്ങൾ വളർന്നു വന്നു, സന്തോഷത്തിൽ മുഴുകിക്കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ നബി കുടുംബത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ദുഃഖിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വിട്ടുവിട പറഞ്ഞുപോയി. റസൂലുള്ളാഹിന്റെ വഫാത്ത് വല്ലാത്ത സങ്കട കണ്ണീരിൽ ലോക ജനതയാഴ്ത്തി. ആയിഷ ബിബിയുടെ കൊച്ചുവീട്ടിന് കത്ത്, വിശുദ്ധമായ ഉജ്റത്തു ഷരീഫില് അഥവാ ഇന്നത്തെ പരിശുദ്ധമായ റൗദാ ഷരീഫിന് കത്ത്, ഉരീന്തപ്പനയുടെ മട്ടര് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ചെറിയ കട്ടിലിന് കത്ത് ലോകഗുരുവിന്റെ ഒരു കിടപ്പുണ്ട്. വഫാത്തായി എന്ന വിവരം ലോകമാകെ അറിഞ്ഞു. മദീനത്തെ ജനകൾ വിതുമ്പിക്കൊണ്ട് ഓടാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ വിശുദ്ധമായ മരണം അറിഞ്ഞിട്ട് ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഓടി. ആ കൂട്ടത്തിൽ ആരുണ്ട്? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിൽക്കാല ഖലീഫ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇല്ല, എന്റെ നബി വഫാത്താവില്ല, അങ്ങനൊന്നും സംഭവിക്കില്ല. ആ ഒരു വല്ലാത്ത ചിന്തയുമായിട്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പാലായനവും യാത്രയും. റസൂലുള്ളാഹിന്റെ വിശുദ്ധമായ ശരീരത്തിന് മുന്നിൽ വന്നു. വിയർപ്പ് പറ്റാത്ത മുഖത്തടം കണ്ട് പൊട്ടിക്കരഞ്ഞ് ഉമർ ഫാറൂഖ് പുറത്തേക്ക് ഇറങ്ങി നിന്നു. റസൂൽ വഫാത്തായി വിവരം അറിഞ്ഞിട്ട് ഓടി വരുന്ന മനുഷ്യന്മാരെ തടുത്തു നിർത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ചരിത്രത്തിന് വാക്കുണ്ട്, എടാ എന്റെ പ്രവാചകൻ വഫാത്തായി എന്ന് നിങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ, പുണ്യനബി മരിച്ചുപോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, പറഞ്ഞവന്റെ തല വെട്ടിക്കെടുത്തി പ്രവാചകന്റെ വീട്ടിന്റെ മുറ്റത്ത് ഞാൻ തൂക്കുമെന്ന്. ആരും അങ്ങോട്ട് വന്നില്ലല്ലോ, ആരും അങ്ങോട്ട് കടന്നില്ലല്ലോ, ആരും റസൂലുള്ളാഹിന്റെ വിശുദ്ധ ശരീരം കാണാൻ ആ ഉജ്റത്തു ഷരീഫിനകത്തേക്ക് അടുത്തിട്ട് പോലുമില്ലല്ലോ. അപ്പോഴാണ് വിവരമറിഞ്ഞിട്ട് ഒരു ഗോത്രവുമായി സംഭാഷണത്തിന് പോയ, സന്ധിക്ക് പോയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നത്. വിവരമറിഞ്ഞ് ഓടി വന്ന അബൂബക്കർ സിദ്ദീഖ് വാളുമായി വീട്ടിന്റെ മുറ്റത്ത് ഉലാത്തിക്കൊണ്ടിരിക്കുന്ന ഉമറിനെ കണ്ടിട്ടേ ഇല്ല. ആ കൽപ്പിനകത്ത് അങ്ങനെ ഒരു ഉമറില്ലല്ലോ. നേരെ വന്നതകത്തേക്ക് പുണ്യനബി കിടക്കുകയായിരുന്നു. പരിശുദ്ധ റസൂൽ വഫാത്തായി കിടക്കാണ്. മൂടുപടമെല്ലാം മാറ്റി അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിത്യതടത്തിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ചുണ്ട് സമർപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. പുണ്യനബിയെ മുത്തി ചുംബനം നൽകി. അബൂബക്കർ സിദ്ദീഖിന്റെ കണ്ണുനീർ റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിലേക്ക് ഉറ്റുവീണപ്പോ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു എഴുന്നേറ്റ് നാല് ഭാഗത്തും ഒരു തോട്ടം നോക്കി. ആരും എന്താ കടന്നു വരാത്തത്? ആരും എന്താ പുണ്യനബിയുടെ വിശുദ്ധമായ അടുക്കലേക്ക് ശരീരത്തിന്റെ അടുക്കലേക്ക് വരാത്തത്? നെല്ല് പുറത്തിറങ്ങി അബൂബക്കർ കണ്ടത് വ്യാകൃത പോലെ വാളും പിടിച്ച് നടക്കുന്ന ഉമർ ഫാറൂഖിനെയാണ്. സംഗതി മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ തോളത്തെ തട്ടിക്കൊണ്ട് ചോദിച്ച ലോക ചരിത്രത്തിൽ ഒരു ചോദ്യമുണ്ട്, യാ ഉമർ, തങ്ങളെന്ത് വിവരക്കട കാണിക്കുന്നത്? നിങ്ങളെന്ത് വിട്ടിത്തമാണ് കാണിക്കുന്നത്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ വഫാത്തായിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വിട്ട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ ആരാധിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനെയാണെങ്കിൽ, ഉമറെ അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായല്ലോ, നിങ്ങൾ ആരാധിക്കുന്നത് സർവീശ്വരനായ അല്ലാഹുവിനെയാണെങ്കിൽ, ഉമറെ അവൻ ഹയ്യുൽ ഖയ്യൂം എന്നൊന്നും ജീവിക്കുന്നവനും നിലനിൽക്കുന്നവനുമാണ് മറിയത് പറഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാള് നിലത്തേക്ക് വന്നിട്ട് ഇബ്നു ഖുഹാഫയുടെ നെഞ്ചത്ത് കടന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്താനുണ്ട്, അറിയാഞ്ഞിട്ടല്ല അബൂബക്കറേ, അറിയാഞ്ഞിട്ടല്ല എനിക്ക്, പക്ഷേ സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു, സഹിക്കാനാവണില്ല എന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി വഫാത്ത് എനിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞപ്പോ ജനങ്ങൾ അകത്തേക്ക് കടന്നു വന്നപ്പോ ആ ലോകം ആ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലോകം വെടിഞ്ഞു, അന്ത്യപ്രവാചകന്റെ മുഖം മണ്ണിൽ മറഞ്ഞു, മണ്ണിൽ മറഞ്ഞു. ആ താരകം പൊലിഞ്ഞ വാർത്ത ലോകമറിഞ്ഞു, ആ പൂമുഖം മറഞ്ഞതിനാൽ ലോകത്തരഞ്ഞു. ഇരു ലോക ഗുരു പോയതിനാൽ മനസ്സ് തകർന്നു,
ലോകവാസികൾ തമ്മിൽ കണ്ണീര് പകർന്നു ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ ഇലൈഹി റാജിഊൻ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ ഇലൈഹി റാജിഊൻ മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ലോകത്തെ മുഴുവൻ കണ്ണുനീരിലാഴ്ത്തിയപ്പോ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫയായി മഹാനായ ഉമർ ഫാറൂഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണസാരഥ്യം ഏറ്റെടുക്കുകയാണ്. ക്ഷേമൈശ്വര്യങ്ങൾ നിറഞ്ഞ നല്ല ഭരണം അധികം നീണ്ടു നിന്നില്ല. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതും ഖിലാഫത്തിന് അവസാനം കുറിക്കപ്പെട്ടതും. കള്ളപ്രവാചകന്മാരും താന്തോ നിവാസികളും രംഗത്ത് വന്ന കാലമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ലോകത്തെവിടെവിടെ ഉദിച്ചുയർന്ന കള്ളപ്രവാചകന്മാരെ അവസാനിപ്പിക്കുക എന്നത് ഏറ്റവും വലിയ ദൗത്യമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുൽത്താനെ പോലെ തന്നെ പണിപിടിച്ച് ഈ ലോകം വിട്ടുവിട പറഞ്ഞപ്പോ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായി ലോകത്ത് സമാനതകളില്ലാത്തൊരു ഭരണത്തിന് തുടക്കം കുറിച്ച മഹാനായ ഉമർ ഫാറൂഖ് കണ്ടാൽ കോതിക്കുന്ന ഭരണം നാട്ടിനായി തന്നല്ലോ സത്യത്തിലൂന്നിയ ചെങ്കോലേന്തി ഭരിച്ചല്ലോ സത്യവിരോധികൾ ആകെ കൂടി വിറച്ചല്ലോ രണ്ടാം ഖലീഫയായി ഉമർ ബിൻ ഖത്താബ് വന്നല്ലോ കണ്ടാൽ കൊതിക്കുന്ന ഭരണം നാട്ടിനായി തന്നല്ലോ. മനോഹരമായ ഒരു ഭരണത്തിന് തുടക്കം കുറിച്ചു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുറ്റവാളികൾക്ക് ഒരു പേടി സ്വപ്നമായി മാറിയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം അസ്ര നിസ്കരിക്കാൻ വേണ്ടി മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മസ്ജിദിന്റെ പവിയിലേക്ക് പോവുകയാണ്. പണി കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു വളരെ പെട്ടെന്ന് വരുമ്പോ അലി റളിയല്ലാഹു അൻഹു വിശാലമായി ഈത്തപ്പന തോട്ടത്തിലൂടെ പള്ളി ലക്ഷീകരിച്ചു കൊണ്ടുവരുമ്പോ ആ ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് എവിടെ നിന്നു ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചൽ കേട്ടു. ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കരയണ പോലെ അലി റളിയല്ലാഹു അൻഹു ഈത്തപ്പന തോട്ടത്തിന്റെ നാല് ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു നോക്കി എവിടെ നിന്നായി കുഞ്ഞ് കരയുന്നത് എന്നറിയാൻ. അവസാനം കണ്ടുപിടിച്ചു ഒരു ഈത്തപ്പനത്ത മരത്തിന്റെ ചുവട്ടിൽ ഈത്തപ്പനത്തിന്റെ പനയുടെ ചുവട്ടിൽ പ്രസവിച്ചിട്ട് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞു കിടക്കുന്ന ഒരു പെൺകുട്ടി അതിനെ ഉറുമ്പ് കടിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി ഏത് ദുഷ്ടരാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടു കിടത്തിയത്. അതിന്റെ ഉറുമ്പും മണ്ണൊക്കെ തട്ടി പൊടിയൊക്കെ മാറ്റി മറ്റൊരു ഭാഗത്തെ അലി റളിയല്ലാഹു അൻഹു എടുത്ത് കിടത്തിയിട്ട് ഇങ്ങനെ നാല് ഭാഗം നോക്കി ഇതിന്റെ മാതാപിതാക്കൾ എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ ആരും വന്നില്ല. ആ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് പള്ളിയിലോട്ട് പോകാൻ അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സും വന്നില്ല. അല്പം കഴിഞ്ഞ് ആരെങ്കിലും വരും എന്ന പ്രതീക്ഷയിൽ അലി റളിയല്ലാഹു അൻഹു ആ കുട്ടിക്ക് കാവലായി നിന്നു. അസറിന്റെ സമയത്ത് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ട് അലി റളിയല്ലാഹു അൻഹുവിന് കാണാൻ കഴിഞ്ഞത് സൂര്യൻ അസ്തമിക്കാനാകുന്നവരെ ഒരു കുട്ടിയും അങ്ങോട്ട് വന്നില്ല എന്നതാണ്. പിന്നൊന്നും ആലോചിച്ചില്ല, കുട്ടിയെ എടുത്തിട്ട് നേരെ തന്റെ വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. അപ്പൊ ആ ഭാര്യ ചോദിച്ചു ഇതെവിടുന്ന് കിട്ടി, ഈത്തപ്പനത്തോട്ടത്തിൽ കിട്ടിയെന്ന് അവരെ വിവരമൊക്കെ പിന്നെ പറയാം, ഞാൻ പള്ളിയിൽ പോയിട്ട് വരട്ടെ എന്നുള്ളു. നേരെ പള്ളിയിലേക്ക് ഓടി. പള്ളിയിലോട് കൂടുമ്പോ മകരവ് നിസ്കരിക്കാൻ വേണ്ടി ജനങ്ങൾ വരുന്നൊരു സമയം മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കയറി വരുമ്പോ തന്നെ അലി ഉമർ റളിയല്ലാഹു അൻഹു പിന്നൊരു ചോദ്യമുണ്ട്, യാ അലി അസ്ർ എവിടെ പോയി എന്ന് വെച്ചു. അസ്ർ നിസ്കരിക്കാൻ എവിടെ പോയി? ഒരാളെ പള്ളിയിൽ കാണാതിരുന്നപ്പോ പള്ളിയിൽ ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന അമീറുൽ മുഅ്മിനീന്റെ ചോദ്യമാണ് അസർ നിസ്കരിക്കാൻ എവിടെ പോയി എന്ന്. ഈ ചോദ്യം ഈ കാലഘട്ടത്തിലെ പള്ളിയിൽ ഉസ്താദ് എങ്ങാനും നമ്മോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉസ്താദിന്റെ കഥ? ആലോചിച്ചാൽ മതി. ഉസ്താദ് നമ്മളോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ അസറിനെ കണ്ടില്ലല്ലോ, ഉടനെ അടുത്ത മറുപടി നിങ്ങൾ നിങ്ങളെ പണിയെടുത്താൽ മതി കേട്ടാ, ആ എന്റെ കബറിൽ നിങ്ങൾ വരാൻ നിൽക്കുന്നുണ്ടാ, ആ നിങ്ങൾ നിസ്കരിച്ചിട്ട് ശമ്പളമായിട്ട് കൂടുക. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് എന്തുകൊണ്ട് വന്നില്ല?
അപരിഗതി അല്ലാഹുവിന്റെ പിന്നെ മറുപടി വരാതിരിക്കാൻ വ്യക്തമായ ഒരു കാരണമുണ്ട് പറയ ഞാനൊന്ന് അസ്രനസ്കരിക്കട്ടെ എന്നോ അസ്രനസ്കാരം കഴിഞ്ഞു അലി അല്ലാഹുവിന്റെ പിന്നെ കാരണം കേൾക്കാൻ കാതുകുറുപ്പിച്ചിരിക്കുന്ന ജനതയുടെ മുന്നിൽ അലി അല്ലാഹുവിന്റെ വല്ലാത്തൊരു വികാരത്തോടെ ചോദിച്ചു ആരുടെ കുട്ടിയെയാണ് ഈ തപ്പനത്തോട്ടത്തിൽ നിങ്ങൾ ഉപേക്ഷിച്ചത് ഞാൻ അസ്ര ജമാഅത്തിന്റെ പള്ളിയിലേക്ക് വന്നതാണ് ഞാൻ വരുന്ന വഴിയെ ഈ തപ്പനത്തോട്ടത്തിൽ ഒരു കുട്ടി കിടക്കുന്നു ഒരു ചോര പൈതൽ 8 ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ചോര പൈതൽ ഒരു ചോര പൈതൽ പെൺകുട്ടി ആരാണ് ക്രൂരത ചെയ്തത് ഉറുമ്പുകൾക്കിടയിൽ ആരാണ് കുഞ്ഞുകുട്ടിയെ കൊണ്ടുപോയിട്ടത് ആരുടെ കുട്ടിയാണെന്ന് ചോദിച്ചു ഒരാളുമില്ല ആരും പരസ്പരം നോക്കി എന്നല്ലാതെ ആർക്കും അറിയില്ല ആരുടെ കുട്ടിയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇടപെട്ട് കൊണ്ട് പറഞ്ഞു അലിയാരെ രക്ഷിതാക്കൾ വരുന്നവരെ ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിൽക്കട്ടെ എന്താണ് നിങ്ങളുടെ താല്പര്യം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്റെ വീട്ടിൽ കൂടിക്കോട്ടെ എന്റെ മക്കളുടെ കൂടെ കളിച്ചോട്ടെ അലി റളിയല്ലാഹു അൻഹു പിന്നെ വീട്ടിൽ ആ പെൺകുട്ടി അലിയാരെ ഭാര്യയുടെ കയ്യിൽ വളരാൻ തുടങ്ങി ആ കുഞ്ഞിനാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പേരിട്ട് കൊടുത്തത് ഉമ്മുൽ ഹകീം എന്ന് അലിബിന്റെ വീട്ടിലെ കുട്ടി വളർന്നു ആ കുട്ടി കെട്ടുകൊടുത്ത പേരാണ് ഉമ്മുൽ ഹകീം എന്ന് ഉമ്മുൽ ഹകീം അലിയാരെ വീട്ടില് ആ കുട്ടികളുടെ കൂടെ കളിച്ച് വളരാൻ തുടങ്ങി കാലങ്ങൾ മുന്നോട്ട് പോയി മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് അവസാനിച്ചു ഉമർ റളിയല്ലാഹുവിന്നു മസ്ജിദിന്റെ ഭവിയിൽ രക്തസാക്ഷിയായി മാറി പിന്നീട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായി ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിന്നു അധികാരത്തിൽ വന്നു മനോഹരമായ ഒരു ഭരണത്തിന് അധികകാലം തുടരാൻ കഴിഞ്ഞില്ല ഉസ്മാൻ റളിയല്ലാഹുവിനും ഷഹീദായി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിനും വഫാത്തായപ്പോ ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ സ്ഥാനത്തേക്കാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനു കടന്നു വരുന്നത് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോ ഉമ്മുൽ ഹകീമിനും ശാരീരികമായ മാറ്റങ്ങൾ സംഭവിച്ചു ഉമ്മുൽ ഹകീം ഒരു കല്യാണ പെണ്ണായി മാറി ഒരു പുതുമണവാട്ടിയാവാനുള്ള ഒരു ശാരീരിക പ്രകൃതി ഉമ്മുൽ ഹകീമിന് വന്നു എന്നാൽ ഉമ്മുൽ ഹകീം സൗന്ദര്യമുള്ള കുട്ടിയാണെങ്കിലും കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ ജനങ്ങൾ താല്പര്യപ്പെട്ടില്ല കാരണം ആ കുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അലി റളിയല്ലാഹുവിനോട് വന്നവർ ചോദിക്കുന്ന ചോദ്യം അതാണ് കുഞ്ഞിന്റെ വാപ്പയാരാണ് അറിയില്ല ഉമ്മയാരാണ് അറിയില്ല തറവാട് ഏതാണ് ഈത്തപ്പനത്തോട്ടോ വേറെന്താ പറയുക തറവാടും കുടുംബമൊക്കെ ഈത്തപ്പനത്തോട്ടം വേറൊന്നും എനിക്കറിയില്ല വന്നവര് തിരിച്ചുപോയി അലി റളിയല്ലാഹുവിനു വല്ലാത്ത ടെൻഷൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ടെൻഷൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നൗമാൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ അലി റളിയല്ലാഹുവിനെ പിന്നെ കാണാൻ വേണ്ടി വന്നത് നൗമാൻ വന്ന് സലാം പറഞ്ഞിട്ടൊന്നും അലി റളിയല്ലാഹുവിനെ സലാം അടക്കണില്ല മൂന്ന് വട്ടം പറഞ്ഞപ്പോ പെട്ടെന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ എന്താ നൗമാൻ എന്തിനാ വന്നേന്ന് വെച്ചു അപ്പൊ പറഞ്ഞു ഞാൻ രണ്ടു മൂന്ന് വട്ടം സലാം പറഞ്ഞല്ലോ നിങ്ങള് അതിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്താ പ്രശ്നം എന്ന് വെച്ചു അപ്പൊ പറഞ്ഞു പിന്നെ എനിക്കൊരു കുട്ടിയുണ്ട് ഇവിടെ കല്യാണപ്രായം ആയിട്ടും കല്യാണം കഴിഞ്ഞിട്ടില്ല ആ ഒരു ടെൻഷനിലാണ് ഞാനുള്ളതെന്ന് പറഞ്ഞു നൗമാൻ അലി റളിയല്ലാഹുവിനോട് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മറുപടി പറഞ്ഞു ഇൻഷാ അല്ലാ ഞാനൊരു ആലോചന നടത്തട്ടെ എന്ന് എന്തിന് നൗമാനിന് ഉമ്മുൽ ഹകീമിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പക്ഷെ അന്ന് വ്യക്തമായൊരു മറുപടി പറയാതെ നൗമാൻ തിരിച്ചു പോയപ്പോ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനു ഈ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ നീ ടെൻഷനൊന്നും മടിക്കണ്ട നിനക്ക് അല്ലാഹു നിക്കാഹ് വിധിച്ച കാലത്ത് നീ എന്താകും നീ മണപാട്ടിയാകും ആ പ്രശ്നമാക്കണ്ട അങ്ങനെ പറഞ്ഞിട്ട് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുഹു അവൾക്കൊരു ആട്ടിൻകുട്ടിയെ വാങ്ങിക്കൊടുത്തു കല്യാണം കഴിഞ്ഞ പെണ്ണിന് കല്യാണം നടക്കാത്തപ്പോൾ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കൊടുത്തു ആടുമേച്ച പെണ്ണ് നടന്നു
ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ നിങ്ങൾ കല്യാണ പ്രായമായിട്ട് കല്യാണം കഴിക്കാണ്ട് ആട്ടണ വാങ്ങി കൊടുത്താൽ കേട്ടാ പിറ്റേന്ന് ഉച്ചക്കോള് ബിരിയാണിയൊക്കെ മട്ടൻ ബിരിയാണി അറുത്തിട്ട് അല്ലാങ്ങനെ പിള്ളേർ കിട്ടുന്നില്ല ഇറങ്ങിപ്പോക്കാന്ന് അതാവും രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പോൾ ആടിനെ വാങ്ങിക്കൊടുത്തപ്പോൾ ഈ പെണ്ണ് ആട് മേച്ച് ഇങ്ങനെ നടന്നു ഈത്തപ്പന തോട്ടത്തിൽ. ഒരിക്കലേ ഈത്തപ്പന തോട്ടത്തിൽ ആട് മേച്ച് നടക്കുമ്പോൾ ഈ ആടിനെ അങ്ങോട്ട് വിട്ടിട്ട് ആ ഒരു ഈത്തപ്പന മരത്തിന് ചാരിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ പടച്ചോനെ, എന്തിനാ പടച്ചോനെ എന്നെ പടച്ചത്? ആരാ റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്നെ എന്തിനാ അല്ലാ പടച്ചേ? ഞാൻ കാരണമല്ല അരിയാരിത്ര വേദനിക്കുന്നത്. ഇങ്ങനെ ഒരു വല്ലാത്ത ചിന്തയിൽ പെണ്ണ് നിൽക്കാണ്. അപ്പോഴാണ് ഒരു കുതിരപ്പുറത്ത് ഒരടിപൊളി ചെറുപ്പക്കാരൻ, ഏകദേശം മൂന്ന് ലെവലില്ല ഇല്ല ഒന്ന്, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലേ? അപ്പോ അമ്മച്ചാക്ക് ശരിക്കും മനസ്സിലായി, അകത്ത് ഇതിലില്ല. അപ്പൊ ഒരടിപൊളി ചെറുപ്പക്കാരൻ അങ്ങനെ വരികയാണ്, കുതിരപ്പുറത്താ വരുന്നത്. കുതിരപ്പുറത്ത് വന്ന് ഈ ഈത്തപ്പന മരത്തിന് ചാരി നിൽക്കുന്ന പെണ്ണെ കണ്ടപ്പോ ഇയാൾ കുതിരപ്പുറത്ത് മെല്ലെ ഇറങ്ങി. ഇറങ്ങിയിട്ട് പതുക്കെ പതുക്കെ അവളുടെ അടുക്കൽ ഇങ്ങനെ പോയി. അവളൊരു വാ ചിന്തയിലാണ്. അടുത്തിങ്ങനെ നിന്നിട്ട് ആ മുഖത്തിങ്ങനെ നോക്കി, കവിളത്തഴകിന്റെ മറുകുമ്മിന്നീത്തുള്ള കമറ് പോലെ ഒരു വിളക്കും ചെലേ മുത്തകളുടെ മുല്ലപ്പല്ല മുടികൾ വണ്ടിൽ മഴ വീഴ മുഖപത്താക്കണ മധുര ചൊല്ല ചൊല്ലാമവ രണ്ട് മിനിയനക്കി നടത്തം നീതി ചൊല്ലാമവ രണ്ട് മിനിയനക്കി തൊഴിവാക്ക നടത്തം നീതി. ഇവനിങ്ങനെ വന്നിട്ട് മോന്തങ്ങനെ നോക്ക്, ഇവൾ പെട്ടെന്ന് കണ്ടപ്പോ പറഞ്ഞു, എന്താടാ നോക്കുന്നു വെച്ചു. ഓൻ പറഞ്ഞു, അത് പിന്നെ ഇന്ന നോക്കുന്നേ, നീ ഒരു എന്നെ പുരുഷനല്ലേ, അതുകൊണ്ടല്ലേ നോക്കുന്നു. ഇവനോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നിയപ്പോ ഇവൾ ഓടി അലിയാരെ വീട്ടിലേക്ക് പോയി. ഇവനും ബാക്ക് തന്നെ പോയി, നമ്മളതേ സ്വഭാവം. ഇവനും ബാക്ക് പോയി അലിയല്ലാഹു നബിന്റെ വീട്ടിലേക്ക്. ഇവളങ്ങ് ഓടി അകത്ത് കയറി, ഇവ പുറത്തവിടുന്നു. അസ്സലാമു അലൈക്കും. അപ്പൊ അലിയല്ലാഹുവിന്റെ പുറത്തിറങ്ങി, വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. ആരാന്ന് വെച്ചു, ഞാൻ കൂഫയിൽ നിന്ന് വരികയാണ്. കൂഫയിൽ നിന്നോ? അതെ, കൂഫയുടെ ഗവർണറായ ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഞാൻ. യസീദാണ് എൻ്റെ പേര്, യസീദ് ഇബ്നു മുആവിയ. ഇത് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പ്രശ്നം എന്താന്ന് വെച്ചു. ബാപ്പാക്ക് ഭരണപരമായ ചില സംശയങ്ങളൊക്കെ ഉണ്ട്, ആ സംശയങ്ങൾക്ക് മറുപടി വേണം, അതിന് എഴുത്ത് തന്നിട്ടുണ്ടെന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദിനെ പിടിച്ച് അകത്ത് അവിടെ ഇരുത്തി കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്ത് അലി റളിയല്ലാഹുവിന്റെ മുആവിയ റളിയല്ലാഹുവിന്റെ സംശയത്തിന് മറുപടി എഴുതിയിട്ട് ഇവന്റെ കയ്യിലോട്ട് കൊടുത്തു. കൈ കൊടുത്ത് സലാം പറഞ്ഞവൻ ഇറങ്ങി. മുറ്റത്തെത്തിയപ്പോ ഇവനൊരു പൂതി, ഒന്നും കൂടി ആ പെണ്ണം കാണണു. അപ്പൊ കാണുന്നത് പൂതി ഒന്നിപ്പോ സാധാരണഗതിയിൽ എന്താ ചെയ്യാ? ഇവൻ പെട്ടെന്ന് പറഞ്ഞു അലിയാരോട് പറഞ്ഞു, റളിയല്ലാഹുവിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം വേണം. രണ്ടാളും മുറ്റത്താളുള്ളത്, ഒരാള് വീട്ടിലേക്ക് വന്നാൽ അയാളെ യാത്രയാക്കാൻ വീടിൻ്റെ അറ്റം വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ് വരെ കൂടെ പോകണമെന്നാണ്, അതാ സുന്നത്ത്. നമ്മുടെ വീട്ടിൻ്റെ ഗേറ്റ് വരെ കൂടെ പോയിട്ട് അയാൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞേക്കണം, അതാണല്ലോ സുന്നത്ത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അങ്ങനെയാണ്. അല്ല, വീട്ടിൽ നിന്ന് തന്നെ പോയിക്കോന്ന് പറയലല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോന്ന് പറയലല്ല, അയാളുടെ കൂടെ നമ്മൾ വീടിൻ്റെ ഗേറ്റ് വരെ പോവുക, അവിടെ നിങ്ങളുടെ യാത്രയേക്കാണ്. അപ്പം അലി റളിയല്ലാഹു അൻഹു കൂടെ പോയിട്ടുണ്ട്, ഇയാളുടെ കൂടെ തന്നെ പോയിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇയാൾ പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം തരുമെന്ന് വെച്ചു. സാധാരണഗതിയിൽ എന്താ ചെയ്യുക? ഉടനെ അലിയാരകത്തേക്ക് നോക്കി വിളിക്കും, ഡേ മോളെ കുറച്ച് വെള്ളം കൊണ്ട് എടുത്തോണ്ടാറി, എന്തല്ലേ സാധാരണ ഉണ്ടാകുക. എന്നാൽ ഈ അലാഖിന്റെ ഇബന്റെ ഈ ബുദ്ധി, അതിനേക്കാൾ മനോഹരമായ ബുദ്ധിയുള്ള ആളാണ് മഹാനായ അലീബ് നബി ത്വാലിബ്. ഇപ്പം വെള്ളത്തിന് ചോദിച്ച് ഉടനെ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുകയാണ്. രണ്ടാമത് പിടിച്ച് അവിടെ ഇരുത്തി. മൂപ്പരകത്ത് പോയിട്ട് വലിയ പാത്രം നിറച്ചും വെള്ളം കൊണ്ടു ഇന്ന് കുടിച്ചു പറഞ്ഞു. ബിസ്മില്ല. ഇവൻ പറഞ്ഞു, ഇത് ഫുള്ള് വേണ്ട, അല്ല ഫുള്ള് കുടിച്ചു പറഞ്ഞു, അല്ല ഇത് ഫുള്ളായിട്ട് കുടിക്കാൻ സ്ഥലമില്ലാറു, അല്ല ഇങ്ങനെ അങ്ങോട്ട് എത്തണ്ടേ, നല്ലോണം കുടിക്കുകയാണ്. ഇവൻ കുറച്ച് കുടിച്ച്, വെള്ളം വേണ്ടാണ്ട് കുടിക്കുന്നത് വേണായിട്ട് കുടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വേണ്ടാണ്ട് അങ്ങ് ഇറങ്ങൂല, വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യൂ. അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് കുടിച്ച് ഇവനെന്ത് ചെയ്ത് തിരിച്ചു കൊടുത്ത്, തിരിച്ചു കൊടുത്ത പരിയുള്ള പുഞ്ചിരിച്ചുകൊണ്ട് പാത്രം വാങ്ങി അകത്തേക്ക് പോയി. ഇവൻ പുറത്തേക്കും പോയി, ഇവൻ നേരെ കൂഫയിൽ വന്നു. അന്നത്തെ കൂഫയുടെ ഗവർണറായ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇവൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സംശയത്തിന് അലിയല്ലാഹുവിനോട് മറുപടിയൊക്കെ കൊടുത്തു. കൊടുത്തപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ
ഇവ ചെറുപ്പക്കാരനാണ്, നല്ല നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ഇവരോട് ചോദിച്ച് മദീനത്തൊക്കെ പോയിട്ട് എന്തൊക്കെ വിവരം ഉണ്ടെന്ന് വെച്ചു. ഇത്രയും പറഞ്ഞാൽ കാര്യമായിട്ട് വിവരമൊന്നുമില്ല. പിന്നെ പാപ്പ, ആ എനിക്കിപ്പോ എത്ര വയസ്സായി? അപ്പോൾ പറഞ്ഞു എനിക്ക് 25 വയസ്സാകാനായി. എന്തേ, അപ്പോൾ മംഗലം കഴിക്കാനായോ? പറയാൻ നീ പണ്ടേ ആയി പറഞ്ഞു. ചിലയാളെ സ്വഭാവം വെച്ച് പണ്ടേ മംഗലം കഴിപ്പിക്കണ്ടല്ലേ. അന്നേരം പറഞ്ഞു, ആ എന്തേ, അല്ല ഞാനൊരു പെണ്ണ് കണ്ടിട്ടുണ്ട്. എവിടെന്ന് വെച്ചു? ഈ യാത്രയിൽ മദീനയിലൊരു പെണ്ണ്, എവിടെ? അലിയല്ലാഹുവിൻ്റെ പിന്നെ വീട്ടിൽ നിന്ന്. അത് പറഞ്ഞപ്പോ അലിയാര കുടുംബം ചരിത്രം കൃത്യമായി അറിയുന്ന മഹാനായ ഒരു മനുഷ്യനാണ് മുഅവ്വറദി അല്ലാഹു അൻഹു. മുഅവ്വറദി അല്ലാഹു അൻഹു പറഞ്ഞു, അലിയാര വീട്ടിലൊരു പെണ്ണോ? ആ അത് വേണ്ട, അത് വേണ്ട. അപ്പൊ ചോദിച്ചു, അതെന്താ വാപ്പ? അത് വേണ്ട മോനെ, അത്രയും എനിക്ക് പറയാനുള്ളത് വേണ്ട, തൽക്കാലം ഞാൻ കട്ടൂലെന്നു. ഇത് പറഞ്ഞതോടെ ഇവന്റെ കവിൽ ഉപ്പാനോട് എന്തോ ഒരു നീരസം. ഏ, ഒരു നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടാണ്ടെക്കുമ്പോൾ വാങ്ങി തരാണ്ടെന്ന് ഉപ്പാനോട് ഒരു അലാക്ക് ഉണ്ടാവുമല്ലോ. അമ്മാതിരി ഒരു നീരസം എനിക്ക്. ഇവനെ ഇറങ്ങി പോവുകയും ചെയ്തു, ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആ ഒരു കയ്പ് ഇവന്റെ കൽവിൽ വളർന്ന് പന്തലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാപ്പാനോട് ഉപ്പാനോട് ആ പ്രയാസം ഓരോ കുറെ കാലം ഉണ്ടായിരുന്നു. അലിയതി അള്ളാഹു പോവാണെങ്കിൽ ഈ പെണ്ണ് കല്യാണം കഴിയാത്ത അവസ്ഥ ടെൻഷൻ, യസീദ് ആണെങ്കിലോ ആ പെണ്ണെ കിട്ടാത്ത ടെൻഷൻ. അങ്ങനെ ഉണ്ടാവില്ല, ചിലയാൾക്ക് ഉണ്ടാവും. കൊതിച്ചതും വിരിച്ചതും കിട്ടിക്കൊള്ളണമെന്നില്ല, കൊതിച്ചത് ഏതാണോ ആ അതാവും. നല്ല കുടുംബജീവിതം തരട്ടെ, കല്യാണം കഴിച്ചാളും കുട്ടി എല്ലാവർക്കും ആയി. ആയിൻ്റെ അടങ്ങല്ല ഞാൻ നിൽക്കുന്നു ചെയ്യ. അപ്പോ അതിക്ക് അതുണ്ട്, അത് കുറേ ആൾക്ക് കിട്ടാണ്ടിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എത്ര ആൾക്ക് കിട്ടുന്നില്ല ഇപ്പം പെണ്ണിനെ? പെണ്ണിനെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നല്ല പെണ്ണിനൊന്നും കിട്ടാനില്ല എന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞല്ലേ. ചില ചെറുപ്പക്കാർ പെൺകുട്ടികളെ കിട്ടുന്നില്ല, നല്ല പെണ്ണിനൊന്നും കിട്ടുന്നില്ല എന്ന് ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് കിട്ടിയാൽ തന്നെ കല്യാണത്തിൻ്റെ അന്ന് ഇവളവിടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പില്ല. ആ കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ പുയാപ്പിളായിട്ട് ഓളെ പോരേ പോകുമ്പോൾ അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പിലൊന്നല്ല കുറേ ആൾ പോകുന്നത്. പോയി നോക്കാം, ഉണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ പപ്സും ചായയും കുടിച്ചിട്ട് പേരാ എന്ന് വിചാരിച്ച് എത്ര മനുഷ്യന്മാർ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ? ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ? കാരണം വലിയ ഉറപ്പൊന്നുമില്ല, പെമ്പിള്ളർ അവിടെ നിൽക്കുന്നുണ്ടാവും ഒന്നുമില്ല. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മളെ പെൺകുട്ടികളെ കൽബിൽ അള്ളാഹു ദീനീ ബോധം കൊടുക്കട്ടെ. ജ്യേഷ്ഠൻ്റെ അനുജൻ്റെയും കല്യാണം ഒന്നാക്കണം കണ്ണൂർ ഭാഗത്ത്, കണ്ണൂർ ഒരു സ്ഥലത്ത്. ഏ, ജ്യേഷ്ഠൻ്റെ നിക്കാവ് ചെയ്തതാ, അനുജൻ്റെ പുതിയ നിക്കാവുമാണ്. രണ്ടാളെ കല്യാണം ഒന്നിച്ചാണ് നടക്കേണ്ടത്. കഴിഞ്ഞ ഞായറാഴ്ച കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ജ്യേഷ്ഠൻ്റെ നിക്കാവ് ചെയ്ത പെണ്ണിനെ കാണുന്നില്ല. ഓള് ഇവൻ കൊടുത്ത മഹറടക്കെ എടുത്തിട്ട് സ്ഥലം വിട്ടാൽ ഏതൂത്തിൻ്റെ പെണ്ണ്. അള്ളാഹു രക്ഷപ്പെടുത്തി തട്ടെ. ആരെ ബാക്കിയില്ലവരെ അയാൾ പോയി. ആ അപ്പോൾ ഈ രണ്ടാള് രണ്ടു ഭാഗത്ത് ടെൻഷൻ. അലിയാർക്ക് ഇത് കല്യാണം കഴിയാത്ത ടെൻഷൻ, മറ്റവന് കിട്ടാത്ത ടെൻഷൻ. അലിയ റളി അള്ളാഹു അൻഹു വീണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു തീരുമാനമായിട്ട് പയ്യെ നോമാൻ വന്നു. നോമാൻ വന്നിട്ട് അലിയ റളി അള്ളാഹു അൻഹു പിന്നോട് പറഞ്ഞു, അലിയാരെ നിങ്ങളെ ഉമ്മലക്കിമിനെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ആരും ഏറ്റെടുക്കാൻ വന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, എനിക്ക് മാതാപിതാക്കളൊന്നുമില്ല, ഞാനും അനാഥനാണ്. ആ ഉമ്മലക്കിമിനെ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നാൽ ഞാൻ അവളെ മരണം വരെ ജീവൻ ജീവൻ പോലെ സ്നേഹിച്ച് പോറ്റിക്കൊള്ളാറുണ്ട്. ഇത് കേട്ടു നമ്മൾ ഉമ്മലക്കി മകത്ത് ഉത്സാഹത്തോടെ കൂളി താത്തും കോതി പൂണ്ട് ഉത്സാഹത്തോടെ ചിരിച്ചിടുന്നേ. അല്ലാഹു വിധി പോലെ ദിനരാത്രം കഴിച്ചല്ലോ അതിശയ നാളെ അവർ ഒരുമിച്ചല്ലോ. ഉള്ളേറ്റം ഹക്കീം കോതി പൂണ്ട് ഉത്സാഹത്തോടെ നോമാൻ ചിരിച്ചിടുന്നേ. അതെ, ഉമ്മുൽ ഹക്കീമിന്റെ കല്യാണം നോമാനുമായിട്ട് സംഭവിച്ചു. അലി റളിയല്ലാഹു അൻഹു നിക്കാഹ് ചെയ്തു കൊടുത്തു. അങ്ങനെ നോമാന്റെ വീട്ടിലേക്ക് ഈ പെണ്ണ് താമസം മാറ്റി. മലയുടെ താഴ്വാരത്ത് ഒരു ചെറ്റപ്പുറയിലാണ് നോമാൻ ഭാര്യയുമൊത്ത് ജീവിക്കുന്നത്.
ഇടക്കടെ അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകുമായിരുന്നു. എന്തിനു? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അങ്ങോട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മഹാനായ അലി റളിയല്ലാഹു അൻഹു മദീന തെരുവിലൂടെ നടന്നു പോകുമ്പോൾ മദീന പട്ടണത്തിൽ ആജാന ബാഹുവായി ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഒരു തടിച്ച ഒരു വല്ലാത്ത സാധനം. ജനങ്ങൾ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നത്. ഇയാൾ പുതിയൊരാളാണ്, പുതിയൊരാൾ ഒരു നാട്ടിൽ വന്നാൽ എല്ലാവരും പറഞ്ഞു കൂടി എന്താ സാധനം എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്, ഇത് വലിയ മനുഷ്യനല്ലേ, ഇത് തൊട്ടാ അറിയോ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു നടന്നു വരുന്നത്. മൂപ്പരെ കണ്ട ഉടനെ ജനങ്ങളൊക്കെ വഴിമാറി കൊടുത്തു. റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും എന്നിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ജനങ്ങൾ മുഴുവൻ സലാം അടക്കി, വലൈക്കും അസ്സലാം. അപ്പോൾ ഈ മനുഷ്യൻ മറുഭാഗത്തേക്ക് തിരിഞ്ഞിക്കാണ്, എല്ലാവരും സലാം അടക്കണ കേട്ടപ്പോൾ ഇയാൾ തിരിഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഇയാൾ സലാം മടക്കി കൊണ്ട് പറഞ്ഞു, പറയട്ടെ അങ്ങേക്കായിരം അനുമോദനം. ശാമിൽ നിന്നറിയിച്ച അഭിവാദനം. ആറ്റലം റസൂലിന്റെ മരുമകനെ അരുമത്തു ഫാത്തിമാവിൻ പ്രിയ തോഴനെ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പുണ്യ നബിയുടെ പ്രിയപ്പെട്ട മരുമകനെ, നിങ്ങൾക്ക് ശാം ഗവർണറുടെ സലാം ഉണ്ട്, അസ്സലാമു അലൈക്കും. അലി റളിയല്ലാഹു അൻഹു സലാം മടക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാ വരുന്നത് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ശാം ഗവർണറുടെ ദൂതനായിട്ട് വരികയാണ്. എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഇബ്നു മുൽജിം. ഇത് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു ഒരടി ബാക്കോട്ട് മാറിയിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റജിഊൻ. അപ്പോ ഇബ്നു മുൽജിം ചോദിച്ചു, അല്ല അലി, അമീർ മുഅ്മിനീൻ എന്താ എന്റെ പേര് കേട്ടപ്പോ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, എന്തോ ഒരു അപകടം പിടിച്ച വർത്താനാണല്ലോ അത്. നേരം പറഞ്ഞു, ബിനുബുൽജിം, നിങ്ങൾ എന്റെ കൊലയാളിയാകുമെന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് ഞാൻ സംശയിക്കുന്നു. വർത്താനത്. ഒരു മനുഷ്യനെ കണ്ടപ്പോ അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൊലയാളിയാകുമെന്ന്. ഇതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനത്തുൽ ഇൽമ് ബാബുഹാ അലിയുൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുങ്ങൾ. അപ്പൊ ഇവനെ വിളിച്ചു പറഞ്ഞു, ഏയ്, ഞാൻ അങ്ങനെ, ഞാൻ അതിന് വന്നല്ലേ, ഞാൻ എന്റെ 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 ജീവനേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, എന്റെ ഉയരിനേക്കാൾ ഞാൻ ബഹുമാനിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാല് ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാന്ന് വെച്ചു. ഇവനെ വിളിച്ചു പറഞ്ഞു, പറയാന്നോളൂ, സത്യസന്ധമായിരിക്കണം എന്നു. സത്യസന്ധമായ മറുപടി ആയിരിക്കണം. സത്യസന്ധമായ മറുപടി. ഒരു കുട്ടി പരീക്ഷ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നിസ്കാരത്തിന് സമയമായ അറിയണം. ആർക്ക്? മുക്കുറിച്ചാക്ക്. ഓ, സത്യസന്ധമായി ചോദ്യമായിരുന്നു, കാരണം അയാൾക്ക് അന്നല്ല ബാങ്ക് കൊടുക്കേണ്ട പണി. അപ്പോ സത്യസന്ധമായ മറുപടി പറയണം. ആയിക്കോട്ടെ, പറയാൻ തുടങ്ങി. അന്നേരം ചോദിച്ചു, അലി റളിയല്ലാഹു ചോദിച്ചു, ഈ ഒരു ചോദ്യത്തെ നമ്മൾ ഏറ്റെടുക്കണം, ഈ ചോദ്യത്തിന്റെ മറുപടിയെ. കാരണം എന്തറിയോ, ഇത് നമുക്കൊരു പാഠമായ ഒരു ചോദ്യവും അതിന്റെ മറുപടിയാണ്. ചോദിച്ചത് ഇങ്ങനെയാണ്, നീ ജനിച്ച നാടും വീടും നിന്റെ മാതാപിതാക്കളെ കൊന്നു കളയുമെന്ന് പറഞ്ഞില്ലേ? ദുരയതിനാൽ നീ ഓടിയൊഴിച്ച കാര്യം മറന്നില്ലേ? അഹതവണ്ടി വിലക്കുകളെല്ലാം ത്യജിച്ച് ആശിച്ചോ രാതൃത്വത്തിൽ സദാ നേരം സൂക്ഷിച്ച് അഭിവന്ദ്യ നിൻ മാതാവ് പീരച്ചെന്ന് മരിച്ച്. മുൽജിമെ പറയൂ, നീ ജനിച്ചുള്ള നാടും വീടും അറിയില്ലേ? ദുഷിച്ച ശൈത്താൻ എന്നു വിളിച്ചു നിൻ ഉമ്മ ശരിയല്ലേ?
പിതാവിനെ കൊന്നു കളയുമെന്ന് പറഞ്ഞില്ലേ ദുരയതിനാ നീ ഓടിയൊളിച്ച കാര്യം മറന്നില്ലേ ോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിന്റെ മാതാപിതാക്കളെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധമുണ്ടല്ലോ ഉണ്ട് രാവിലെ സുബൈക്ക് നിന്റെ ഉമ്മ നിന്നെ വിളിച്ചുണർത്തല് എന്ത് പേര് വിളിച്ചിട്ടാന്ന് പേരെന്ത് വിളിച്ചിട്ടാ വിളിച്ചുണർത്തല് ഭിനമുൽജി ഒന്നും വേണ്ടിയില്ല അരീബിന വിത്താരി പ്രതി അള്ളാഹുവിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിന്നപ്പോ ചോദിച്ചു ശൈത്താനെ ശപിക്കപ്പെട്ടവനെ എന്ന് നിന്റെ ഉമ്മ നിന്നെ വിളിക്കാറുണ്ടോന്ന് വെച്ചു ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു ശരി ഉമ്മ മകനെ നോക്കി വിളിച്ചെന്താ എടാ ശപിക്കപ്പെട്ടവനെ ശൈത്താനേ ഉമ്മമാരങ്ങനെ വിളിക്കരുത് ഉപ്പമാരും വിളിക്കരുത് ഉമ്മമാരും ഉപ്പമാരും മക്കളെ വിളിക്കേണ്ടതാ യാ ബുനയ്യ ശദ ഖുർആൻ പ്രവാചകന്മാർ വിളിച്ചത് അങ്ങനെ ഏ കുഞ്ഞുമോനേ മോനേന്നല്ല കുഞ്ഞുമോനേ നിങ്ങൾ അങ്ങനെ വിളിച്ചു നോക്കി നിങ്ങളെ കുട്ടികളെ നിങ്ങളെ കുട്ടികൾ അങ്ങനെ വിളിച്ചു നോക്കിയ ഏ മോനെ കുഞ്ഞുമോനേ വല്ലാത്ത സ്നേഹമായിരിക്കും മക്കൾക്ക് നമ്മളോട് ഓ മോനെ എന്ന് വിളിക്കുക ആ വിളി കിട്ടാണ്ട് എത്ര മക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടെന്നറിയാം കുറെ കൊല്ലായിട്ട് ആ രാവിലെ സ്കൂളിലേക്കൊക്കെ പോണ കുട്ടികളെ പിടിച്ചിട്ട് ഒന്ന് പുറത്തൊക്കെ തലോടി മോനെ എന്ന് വിളിച്ചിട്ട് നെറുകയിൽ ഒരു ചുംബനം കൊടുക്കണം ആണായാലും പെണ്ണായാലും മുത്തം കൊടുക്കണം സ്കൂളിൽ പോകുമ്പോ മദ്രസയിൽ പോകുമ്പോ മുത്തം നമ്മൾ മുത്തം കൊടുക്കണം ഉപ്പയും ഉമ്മയും ആ പല്ലിയച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ പിള്ളേർ വൈക്ക് വരില്ല കുട്ടികളെ അരികത്ത് വിളിച്ച സ്നേഹത്തോടെ നെറുകയിൽ ഒരു ചുംബനം കൊടുക്കുക നെറ്റിയിൽ മുത്തം കൊടുത്താല് കുട്ടികളുടെ നെറ്റിയിൽ മുത്തം കൊടുത്താൽ സ്നേഹത്തിന്റെ ഹോർമോൺ സൃഷ്ടിക്കപ്പെടും കുട്ടികളെ നെറ്റിയിൽ മുത്തം കൊടുക്കണം അലി റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബിബിയുടെ നെറ്റിയിലാണ് പിതാവായ മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനമായി റസൂലുള്ള ചെയ്യുന്ന പണി തന്റെ പ്രിയപ്പെട്ട മകളുടെ നെറുകയിൽ ചുംബനം കൊടുക്കല മദീനയിലേക്ക് തിരിച്ചു വന്നാൽ പുണ്യനബി ആദ്യം ചെയ്യുന്ന പണി തന്റെ മകൾക്ക് ചുംബനം കൊടുക്കല പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പണി നമ്മളെ കുടുംബത്തിൽ തുടങ്ങി നോക്കിയാട്ടെ ഒരൊറ്റ പെണ്ണും നമ്മളെ വിട്ടു പോവില്ല നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കൊടുക്കാതെ കൊണ്ടാ കൂട്ടരെ റോഡ് വന്ന് കണ്ണിറക്കി കാണിക്കുന്നവരുടെ കൂടെ ഇറങ്ങിയപ്പോൾ സ്നേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് സ്നേഹം ഇലാസ്റ്റിക് പോലെയാണ് വലിച്ചാൽ അങ്ങോട്ട് വലിഞ്ഞ് കളിയും ഒരാളുടെ ഭാഗത്തു നിന്നാണ് സ്നേഹം കിട്ടുന്നെങ്കിൽ ആ ഭാഗത്തേക്ക് വലിഞ്ഞു കളിയും കുട്ടികൾ ഏറ്റവും നല്ല സ്നേഹം കൊടുക്കേണ്ടത് കുടുംബത്തിലാണ് രാവിലെ ഉപ്പാന്റെയും ഉമ്മാന്റെയും മുത്തം വാങ്ങിയിട്ട് ഇറങ്ങിപ്പോണ കുട്ടികൾ റോഡ് വന്ന് നിർത്താൻ കണ്ണിറക്കി കാണിച്ചാൽ നീ പോടാ ഇതിനേക്കാൾ വലിയ സ്നേഹവും മുത്തവും വാങ്ങിയിട്ടാ ഞാൻ വരുന്നത് എന്ന് എൻ്റെ കൽവിലുണ്ടാവും അതിൽ രാവിലെ ഇത് കൊടുത്തു വിടണോ കിട്ടീന മക്കളെ ഇന്ന് ഇന്ന് നിങ്ങൾ നിങ്ങളെ കുട്ടിയൊക്കെ മുത്തം കൊടുത്തെന്ന് പറയാൻ ധൈര്യമുള്ള ആളെന്ന് കൈവയ്ക്കട്ടെ ആ ഇന്ന് രാവിലെ എൻ്റെ കുട്ടിക്ക് ഞാൻ മുത്തം കൊടുത്തെന്ന് പറയാം ഇല്ല കൊടുത്തിട്ടില്ല മറന്നു ഇനി ആരും കൊടുത്തിട്ടില്ല കിട്ടിയിട്ടില്ലല്ലോ മക്കളെ ഇല്ല എന്നാൽ നാളെ കിട്ടുമോ നോക്കണം കേട്ടാ നാളെ കിട്ടിയില്ലേ ചോദിച്ചു വാങ്ങിക്കോ കേട്ടാ രാവിലെ മദർസേ ഇപ്പം വല ഉപ്പാ ഒരു മുത്തം നോക്കട്ടെ അസ്സലാമു അലൈക്കും ഒന്ന് വാങ്ങിയിട്ട് പോയിക്കോ അങ്ങനെയൊന്നും തരുമെന്ന് ചോദിക്കും പൈസ കൊടുത്തിട്ടൊക്കെ തരുമെന്ന് ചോദിക്കും ഉപ്പാനോട് അങ്ങോട്ട് ചോദിച്ചാൽ മതി ഒരഞ്ച് മിനിറ്റെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് ഒരഞ്ച് മിനിറ്റെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ചുകൂടെ എന്ന് ഒരു ഉപ്പാനോട് നിങ്ങൾ ചോദിച്ചാൽ പിന്നെ ഉപ്പ നിങ്ങൾക്ക് വേണ്ടി അഞ്ചല്ല 5 മണിക്കൂർ ചിലവാക്കും അങ്ങൾ ചോദിക്കണം മക്കൾ ഉപ്പാന നിങ്ങൾക്ക് കിട്ടാത്ത സ്നേഹത്തെ നിങ്ങൾ ചോദിച്ചു വാങ്ങണം ചില പഹയന്മാർക്കൊരു സ്വഭാവം ഉണ്ട് ഉറങ്ങുന്ന മക്കളെ മുത്തം കൊടുക്കില്ലേ കുട്ടികൾ നല്ല ഉറക്കായിരിക്കും എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് തലോടിയിട്ട് ഓ മുത്തല്ലേ കല്ലല്ലേ റങ്കല്ലേ മൂക്കെൻ്റെ പോലത്തത് ചെവി നിന്റെ പോലത്തത് ഓ അവിടെ ഇന്നിട്ട് ഓഹരി വെക്കാനാ പറഞ്ഞ് മാപ്പിളയും വീടും ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ പള്ളക്ക് ഇന്നിട്ട് ഓഹരി വെക്കല്ല വേണ്ടത് എന്താ വേണ്ടത് ഉറങ്ങാത്ത കുട്ടിക്ക് മുത്തം കൊടുത്ത് വളർത്താ വേണ്ടത് ചുംബനം കൊടുക്കണം ഉറങ്ങുന്ന കുട്ടികളെ മണ്ടക്ക് ഇരുന്നിട്ട് ഇങ്ങ 100 മുത്തം കൊടുത്തിട്ട് ചക്കര് കാര്യമില്ല ചക്ക നിങ്ങൾ വരാൻ തന്നെ കുട്ടികളറിയില്ല കുട്ടികളറിയില്ല ഉപ്പാനെ തന്നെ അറിയാതെ എത്ര മക്കളുണ്ട് അകലില്ല കുറേ മക്കള് വജങ്കായ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ ഒരു കച്ചവടക്കാരൻ മീൻ കച്ചവടക്കാരൻ രാത്രി പിള്ളേർ ഉറങ്ങിയിട്ട് ഇത് വരിക രാവിലെ പിള്ളേർ എണീക്കുന്നതിന് മുമ്പ് ചക്കൻ പോവും അല്ലെങ്കിൽ ഉപ്പ പോവും ഒരു ദിവസം ഹർത്താൽ നമ്മുടെ നാട്ടിലാകുമ്പോൾ ഇടക്കിടക്ക് കിട്ടുന്ന സാധനമല്ലേ സുഖമാന്നേ സംഭവം സുഖമാണ് സ്കൂളിൽ പോകണ്ട അതാണ് നമ്മളെ പിള്ളേർക്ക് ഹർത്താൽ കെട്ടൻ ചിരി വരും പിറ്റേന്ന് സ്കൂളിൽ പോകണ്ടല്ല ഹർത്താലെങ്ങാനും പിറ്റേന്ന് ക്യാൻസലാക്കിയാൽ ഈ പിള്ളേരുടെ മന ക്യാൻസലാക്കിയാലോ കൊല്ലാൻ വിചാരിക്കും എന്നിട്ട് പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് ഹർത്താലാക്കാൻ അങ്ങനത്തെ സന്തോഷം പിള്ളേർക്ക് ഹർത്താലിൽ അപ്പൊ ഹർത്താലിന് ചില സമയത്ത് ഈ പണിക്കില്ല പണി നിങ്ങളാരും പണിക്കുവായിട്ടേ എന്നുവെച്ചില്ലേ
അങ്ങനെ വെച്ചില്ലേ അപ്പൊ പണിക്കോവാത്തൊരു ദിവസം ഉപ്പവിടെങ്കിലും പുറത്തിരിക്കണണ്ടാല് ഈ മക്കൾ ഇങ്ങനെ കണ്ണം തിരുമ്മിട്ട് വരും, മുറ്റത്തുണ്ടാവും സാധാരണ കാണാത്തൊരു സാധനം ഇരിക്കുന്നു. ഓടിപ്പോയിട്ട് ചോദിക്കും, ഉമ്മ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അബൂബക്കർ എന്ന് പറയുന്ന സാധനമായി പുറത്തിരിക്കുന്നത്, മക്കളും ഉപ്പിയും തമ്മിൽ ഇത്രയും വന്നുള്ളൂ, ഒരു അബൂക്കറും മക്കളും. അപ്പൊ അതാവാൻ പാടില്ല, നമ്മൾ ആവാൻ പാടില്ല. ഏത് പണിക്ക് പോയാലും പണിക്ക് പോയില്ലേ എന്ന് തർക്കമില്ല. നിങ്ങൾ കുട്ടികൾ ഉറങ്ങുന്നതിന് മുമ്പ് പൊരലെത്ത, മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് പൊരലെത്ത. എങ്ങനെ എന്നോട് ചോദിക്കും ഇനി എപ്പോൾ എത്തുക? പക്ഷെ ഞാൻ ഉറങ്ങുന്നതിന് എണീപ്പിച്ച് ലെവലാക്കിയിട്ട് കേട്ട് വരുന്നുള്ള ബോധമുണ്ട്. അപ്പോ ഈ കുട്ടിനെ വിളിച്ചിട്ട് നിന്നെ വിളിച്ചിട്ട് ഇങ്ങനെയല്ലേ നിന്റെ ഉമ്മ പറയാ, ശപിക്കപ്പെട്ടവനെ. ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും നാവിൽ നിന്നൊരു കുഞ്ഞിനെ കുറിച്ച് ശപിക്കപ്പെട്ടവനെ, ശൈത്താനെ എന്ന് വിളിച്ചാൽ ആ കുഞ്ഞിൻ്റെ ജീവിതം താറുമാറാകും. അതുകൊണ്ട് നല്ല വാക്കുകളിൽ നിങ്ങൾ അവരെ വിളിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് ഒരു മകൻ്റെ ഒരു മകളുടെ ഭാവി ജീവിതം നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാവണം. അതാണ് ദീൻ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു നമ്മുടെ കുട്ടികളെ സാലിയായ മക്കളൊക്കെ തരട്ടെ. എന്നിട്ട് ഇബനോട് പറഞ്ഞു, നീ എന്തിനാ വന്നെന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, നിങ്ങളുടെ പട്ടാളത്തിൽ ചേരാനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക പട്ടാളത്തിൽ ഇബ്നു മുൽജിമിനെയും ചേർത്തു. അതിവേഗം ഇവൻ നല്ലൊരു യോദ്ധാവായി മാറി. മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കടിഞ്ഞുപോയി. ആ സമയത്താണ് നെഹ്റുവാൻ യുദ്ധമുണ്ടായത്. നെഹ്റുവാൻ യുദ്ധമുണ്ടായപ്പോ യുദ്ധത്തിൽ ഇബ്നു മുൽജിം ഈറ്റപ്പൊലി പോലെ പൊരുതി. സത്യത്തിൽ ആ നെഹ്റുവാൻ യുദ്ധത്തിൽ വിജയിച്ചു. യുദ്ധത്തിന്റെ നായകൻ ഉപസൈനാധിപനായി ഇബ്നു മുൽജിമിനെ വിളിച്ചു. വിജയ വാർത്ത മദീന അലി റളിയല്ലാഹു അൻഹു ഖലീഫ അലി റളിയല്ലാഹു അൻഹു അറിയിക്കാൻ വേണ്ടിയിട്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അറിയിക്കാൻ വേണ്ടിയിട്ട് വിജയ വാർത്ത ഉഫയിലിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു അറിയിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു മുൽജിമിനെ പറഞ്ഞു വിട്ടു. ഇബ്നു മുൽജിം അതിവേഗം തന്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി വളരെ വേഗതയിൽ പോവാണ്. കാരണം എന്താ, നമ്മൾ ജയിച്ചു ആ വാർത്ത അറിയാൻ ഒരുപാട് ദൂരം ഇങ്ങനെ കുതിരപ്പുറത്ത് സഞ്ചരിച്ച് വിശാലമായി ഈത്തപ്പനത്തോടത്തിലൂടെ കുതിര ഇങ്ങനെ പായിച്ചോണ്ടിരിക്കുമ്പോ എവിടെന്നോ ഒരു ലേഡീസ് വിളി, ഒരു പെണ്ണിങ്ങനെ വിളിക്ക. പെണ്ണിന്റെ സൗണ്ട് കേട്ടപ്പോ ഓട്ടോമാറ്റിക് നിന്ന് അങ്ങനെ തന്നെ ചിരിക്കാനൊന്നുമില്ല, അതങ്ങനെ തന്നെയാണ്. പെണ്ണിന്റെ സൗണ്ട് കേട്ടപ്പോ ഓട്ടോമാറ്റിക് നിന്ന്. അപ്പൊ നാല് ഭാഗങ്ങളെ നോക്കി. അപ്പോ ഒരു പെണ്ണിങ്ങനെ നടന്ന് വരുന്ന് അടിപൊളിയായിട്ട് ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഏ ഇതെന്ത് സാധനം. വന്നിട്ടിറങ്ങിയ മലകയോ അതോ പുറണിയോ വെള്ളമൽ പോവിഞ്ഞാഴകൊത്ത മുഞ്ചത്തിൽ മിസ്രിലസീസിന്റെ പത്നിയാണോ. പൊളി പെണ്ണിങ്ങനെ നടന്നു വരികയാണ്. ഈ നടത്തം കണ്ടപ്പോ തന്നെ മുൽജിമിന്റെ ഉള്ളില് ഒരു 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 പടപടപ്പ് തുടങ്ങി. അപ്പൊ അങ്ങനെ കുതിരപ്പുറത്തിരിക്കാണ്. ഇവളെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു, ഇബ്നു മുൽജിം എന്നല്ലേ പേര്? അതെ. നീ ആരാണ്? ഞാൻ ഖത്താമി. ഖത്താമി യുദ്ധം ജയിച്ചു അല്ലേ? വിജയവാർത്ത ഖലീഫ അറിയിക്കാനുള്ള ഓട്ടത്തിലാണല്ലേ? അതെ. അടിപൊളി. എന്നാല് ഇബ്നു മുൽജിം, വിരോധം ഇല്ലെങ്കിൽ ഒന്നെന്റെ കൂടെ വീട് വരെ വരുമോ, എന്റെ പുര വരെ വരുമോ? ഇപ്പൊ കുതിരപ്പുറത്ത് ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്ത് വിരോധോ, ഞാൻ ഇതാ വന്ന്. ഇവള് മുന്നിലും ഇവൻ ബാക്കിലും കുതിരൻ അങ്ങനെ പിടിച്ചിട്ട് ഇവൻ നടന്നു. ഇവളാണെങ്കിൽ പരമാവധി ഇവനെ ഒന്ന് സുഖിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. ആടിക്കൊയഞ്ഞ് അങ്ങനെ പോക്ക. ഇവൻ ബാക്കിലും അതേപോലെ ആടിക്കൊയഞ്ഞിട്ട് പോയി. ഖതാമിയുടെ വീട്ടിൽ വന്നു. ആ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവരുത്തി, പുറത്തല്ല ഉള്ളിൽ തന്നെ കൊണ്ടുവരുത്തി. ഒരു പ്രത്യേക മുറിയിൽ അവിടെ ഇരുത്തി. എന്നിട്ട് വെള്ളമൊക്കെ കൊടുത്ത്, ഓസി കിട്ടുന്ന വെള്ളം അടിച്ചപ്പം കുടിച്ച്, വെള്ളമെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവള് ചോദിച്ച്, പിന്നെ ഇബ്നു മുൽജിം നിങ്ങളിപ്പോ ഇസ്ലാമിക സൈന്യത്തിന്റെ ഒരംഗമല്ലേ? അതെ. യുദ്ധമൊക്കെ നന്നായിട്ട് ജയിക്കാണല്ലേ? അതെ. അമീറുൽ മുഅ്മിനീൻ ഖലീഫയുടെ പാർട്ടി നന്നായിട്ട് വിജയിക്കുന്നുണ്ടല്ലേ? ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. എന്നാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. രണ്ട് കൊല്ലം മുമ്പ്
മദീനയുടെ അതിർത്തി ഭാഗത്ത് ഒരു യുദ്ധം നടന്നിരുന്നു. ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളത്തെ എതിർക്കാൻ വേണ്ടി എന്റെ ഭർത്താവും എന്റെ പിതാവും ശത്രുവിന്റെ ഭാഗത്തുണ്ടായിരുന്നു. രണ്ട് കൊല്ലമായിട്ടും മുർജബേ എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട ബാപ്പയും വന്നിട്ടില്ല. ആ യുദ്ധം കഴിഞ്ഞപ്പോ എന്റെ ഉപ്പാനെ കുറിച്ചോ അഡ്രസ് ഇല്ല, മാപ്പിളനെ കുറിച്ചോ അഡ്രസ് ഇല്ല. അവരെന്തായി? അവർ നിങ്ങൾ കൊന്നോ? അല്ല, നിങ്ങൾ അടിമകളാക്കി വിറ്റോ? അപ്പൊ ഇയാൾ ചോദിച്ചു, നിന്റെ ഉപ്പാന്റെ പേരെന്താ? പറഞ്ഞു കൊടുത്തു. കെട്ടിയോന്റെ പേരെന്താ? അതും പറഞ്ഞു കൊടുത്തു. രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവനെ വിളിച്ച് പറഞ്ഞു, ആ അവർക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. മനസ്സമിൽ സന്താപമേ ഹൈദറുള്ള സ്ഥാനമേ, മനസ്സമിൽ സന്താപമേ ഹൈദറുള്ള സ്ഥാനമേ, പങ്കിശം പൊങ്ങും വീരരേ ബദറിൽ പോരാടി വീരരേ, പങ്കിശം പൊങ്ങും വീരരേ ബദറിൽ പോരാടി വീരരേ, ഇത് കുതിര ഇത് കുതിര ഇത് കുതിര ടക് 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 കളത്തിൽ ചേരിപ്പായലും ദുൽഫു കവീശി ഹൈദറും സൽസൽ വരൂത്തി പോർനിലും ദുൽഫു കവീശി ഹൈദറും സൽസൽ വരൂത്തി പോർനിലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നെ വെട്ട് കൊണ്ടിട്ട് നിന്റെ ഭർത്താവും നിന്റെ എന്റെ പിതാവും രണ്ടും വെച്ചു എന്ന് ഇത് പറഞ്ഞപ്പോ ഒരലർച്ചയോടെ ഖതാമി ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് വീണു. ഇവങ്ങനെ നോക്കാണ്, പിന്നെ ഇവളൊരു എഴുന്നേൽപ്പുണ്ട്. എഴുന്നേൽക്കുമ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ കുപ്പായൊക്കെ പറിച്ചോണ്ട് കീറി, കുപ്പായം കീറി. ഒരു പെണ്ണ് ഒരാണിന്റെ മുന്നിൽ അവളുടെ ഷേർട്ട് പറിച്ച് കീറി, അലന്തണ്ടാവുക, മുടിക്കെട്ട് പിഴുതു. എന്നിട്ട് രണ്ട് കയ്യും ഇങ്ങനെ നീട്ടിപ്പിടിച്ചു പറഞ്ഞു, മുൽജിമേ നിനക്കെന്റെ കഥ അറിയോ? രണ്ട് ജന്മം ജീവിച്ചു തീർക്കാനുള്ള സമ്പത്ത് എന്റെ കയ്യിലുണ്ട്. അത് അനുഭവിക്കാൻ എന്റെ പിതാവും എന്റെ ഭർത്താവും ഇല്ല. അത് മുഴുവൻ ഞാൻ നിനക്ക് തരട്ടെ. എന്റെ ഈ സൗന്ദര്യമുള്ള ശരീരം ഞാൻ നിനക്ക് തരട്ടെ. എന്താ കിട്ടല്? നിങ്ങളെന്താ വിചാരിച്ചേ? 7 കോടി അടിച്ചേ. ടിക്കറ്റ് മറന്നിട്ട് അങ്ങ് പോയിട്ട് തിരിച്ചു വന്നു പറഞ്ഞേ. അല്ല ഭാഗ്യോ, ലോട്ടറി അടിച്ച്. പത്രം കണ്ടില്ല, ഞങ്ങൾ ഗൾഫിലൊരാൾക്ക് ലോട്ടറി 7 കോടിന്റെ അടിച്ചിട്ട് മലയാളിക്ക്. മൂപ്പര് നാട്ടിലെ ടിക്കറ്റും വെച്ച് ഗൾഫിലേക്ക് പോയി. അടുത്തുമ്പോൾ അടിച്ചു തന്നിട്ട് തിരിച്ചു വന്നിട്ട് എടുത്തിട്ട് പോയി. എന്ത് 10 കൊണ്ട് തിരിച്ചു വന്നൂടെ അല്ലേ? ആ ലോട്ടറി അടിച്ചാൽ മതി. പണ്ടൊരുത്തൻ ലോട്ടറി അടിച്ചിട്ട് ഡോക്ടർ എടുത്ത് പോയില്ല, അറ്റാക്ക് ആയിട്ട് പോയിട്ട്. 5 ലക്ഷം അടിച്ചു തന്നിട്ട് ഇവരെ അറ്റാക്ക് ആയി പോയി. സാധനം വെച്ചത് ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്താടാ 5 ലക്ഷം അടിച്ചാൽ അറ്റാക്കല്ല, ഒരു ഹൃദയത്തിന് ഉറപ്പനം വേണ്ടേ? അന്നേരം ഇപ്പോൾ കണ്ടു നിർത്തുന്നു സാറേ, പിന്നെ അതിന് 2 ലക്ഷം ഇങ്ങക്ക് ഞാൻ തരാം, രോഗം മാറ്റിത്തരണം എന്നാണ്. ഡോക്ടർ ബോധം കെട്ടപ്പുറം വിടുവോ? ഇവനക്ക് 5 അടിച്ചേരാ വീണു, ഡോക്ടർക്ക് 2 അടിച്ചേരുന്നു വീണു. തരാന്ന് പറ്റില്ല, അപ്പം വീണു. അപ്പോൾ അങ്ങനത്തെ ഡോക്ടറുണ്ട്, ഇങ്ങനത്തെ രോഗിയുണ്ട്, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ 2 ജന്മം ജീവിച്ചു തീർക്കാനുള്ള സമ്പത്ത് തരാൻ ഇവന് വിളിച്ച സന്തോഷം കൊണ്ട് പറഞ്ഞു, കൊണ്ടാ എനിക്ക് മുഴുവനും കൊണ്ടാ, നിന്നെയും കൊണ്ടാ, നിന്റെ സമ്പത്തും കൊണ്ടാ. അപ്പോൾ അവിടെ തരാലോ? തരണമെങ്കിൽ ഒരു ഷർത്തുണ്ട്. എന്റെ പിതാവ് കൊല ചെയ്തുള്ള എൻ പ്രിയവളനെ വധിച്ചിട്ടുള്ള ദുഷ്ടനലിയാരെ കൊല ചെയ്യയാ തരുമായനൈ തീര പുരുഷനാക എന്റെ പിതാവ് കൊല ചെയ്തുള്ള എൻ പ്രിയവരനെ വധിച്ചിട്ടുള്ള ദുഷ്ടനലിയാരെ കൊല ചെയ്യയാ തരുമായനൈ തീര പുരുഷനാക
എൻ്റെ ഭർത്താവിനെ കൊന്ന, എൻ്റെ പിതാവിനെ കൊന്ന ഖലീഫ അലിയാര തല വെട്ടിയാൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ നിനക്ക് തരും. ഇത് പറയൽ ഒരൊറ്റ അടി ഹതാമിയുടെ കണ്ണ് നോക്കിയിട്ട് പിന്നെ വിളിച്ചു, ഞാൻ എൻ്റെ ജീവനെ കസയിക്കുന്ന അലിയാരെ കൊല്ലാനോ? രണ്ടാമതടിക്കാൻ ഇവ കൈ പൊക്കുമ്പോഴേക്ക് ഇവൾ പുറത്തേക്കൂടി ഓടുമ്പോൾ ഇവളൊരു പണി പറ്റിച്ച് വാതിൽ പുറത്തുനിന്ന് വലിച്ചു പൂട്ടിക്കളി, ലോക്കിട്ടു, വലിച്ചിട്ട് ലോക്ക് ഇട്ടില്ലേ, ബാത്റൂമിൽ കയറി കഥ കിട്ടില്ലെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് ലോക്കില്ല, ബാത്റൂമിൽ ലോക്കില്ല, അപ്പോൾ അതിന് ഇങ്ങനെ കുന്തമ്പ നിന്ന് എന്താ ചെയ്യുക, ആരെങ്കിലും തുറന്നാലോ? അപ്പോൾ അവിടെ കയർ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, അവിടെ എന്തോ എഴുതീന്, ഇങ്ങനെ ശരിക്കും വായിച്ചു നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചെന്താ അറിയോ? ആദ്യം വലിച്ചു പിടിക്കുക, പിന്നെ കടിച്ചു പിടിക്കുക. ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ നിങ്ങൾക്ക് നിങ്ങൾ മുമ്പ് അനുഭവിച്ചോൾ തോന്നിട്ടല്ല, അത് നിങ്ങൾക്ക് ഇതിങ്ങനെ വേ തിരിയുന്നു. ആദ്യം വലിച്ചു പിടിക്കുക കൈയുള്ളേരോ, പിന്നെ കൈ ആവശ്യപ്പെടുന്ന സമയത്ത് കടിച്ചു പിടിക്കുക. ഈ കയറ് എനിക്ക് കയറുകയാണ് വെച്ചിരിക്കണ്ട. അപ്പം ഇവൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് തുടങ്ങും, ഇവനെ മുറിച്ച് ഇതിൻ്റെ അകത്ത് ഇടി തുടങ്ങി. എന്താ ഈ വാതിലിന് വാതിൽ തുറക്കാൻ പറ്റിയില്ല, ക്ഷീണം കൊണ്ട് ആ പാവ അവിടെ കണ്ട ബെഡ്മ കിടന്നു, കിടന്നിപ്പനെ ഉറങ്ങിപ്പോയി. ഉറങ്ങി കുറച്ച് കഴിഞ്ഞേരം മനോഹരമായൊരു ശബ്ദം കേട്ടു. ഇവൻ മെല്ലെ ഉറക്കൽ നിന്ന് കണ്ണു തുറന്ന് പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കാം. കാൽപദത്തിന്നോഷകേട്ട് മുഴുകി ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. നോക്കുമ്പോ കാണുന്ന കാഴ്ച, ഹതാമി റൂമിലേക്ക് വരാൻ, എങ്ങനാ വരുന്നത്, എങ്ങനാ വരുന്നത്? പൂർണ്ണ നഗ്നയായിട്ടാ വരുന്നത്. ഹതാമി പൂർണ്ണ നഗ്നയായിട്ട് കടന്നു പോകും. മാദകത്തം നിറഞ്ഞ അവളുടെ മേനി കണ്ടപ്പോ സകലവം മറന്നുപോയ ഇബ്നു മുൽജിം ചാടി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞ, അലി റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന്റെ പിന്നിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ആ ഗൂഢാലോചനയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് സംഭവങ്ങൾ അതിന്റെ പിന്നിൽ, പല ഗൂഢാലോചന നടന്നതിന്റെ ഭാഗമാണിത്. അലി റളിയല്ലാഹു അൻഹു എന്ന നാലാം ഖലീഫയെ ഇബ്നു മുൽജിം കൊല്ലാൻ തീരുമാനിച്ചു. ഇബ്നു മുൽജിം പറഞ്ഞു, ഖതാമി നിനക്ക് വേണ്ടി ഒരു ഖലീഫയല്ല 1000 ഖലീഫയെ കൊല്ലാൻ ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് എന്നെ വിടടി, ഞാൻ പോയി കൊന്നിട്ട് വരട്ടെ. അവൾ പറഞ്ഞു, ഇപ്പൊ പോണ്ട, ഇപ്പൊ പോയാൽ അലിയാര തലക്ക് പകരം നിങ്ങളുടെ തലയാപം മുറിഞ്ഞു വീഴാ. നിങ്ങള് അലിയാർ, അവള് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു എങ്ങനെ കൊല്ലണം, എപ്പൊ കൊല്ലണോ. അങ്ങനെ വിശുദ്ധമായ സുബഹി ബാങ്കിന്റെ മണിനാദം അന്തരീക്ഷത്തോട് അരിച്ചരിച്ച് മാനവന്റെ കർണപുടങ്ങളിലേക്ക് വരുന്ന സമയം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനോഹരമായ സുബഹി ബാങ്കിന്റെ മണിനാദം പള്ളിയുടെ മിനാരകളിൽ നിന്ന് ഒഴുകി വന്നപ്പോ എബ്നു മുൽജിം ചട്ടിപ്പിടിച്ച് ചാടിയിൽ നിന്നു. ഹതാമി പറഞ്ഞുറപ്പിച്ചു കൊടുത്ത പോലെ വിഷത്തിലൂട്ടപ്പെട്ട മൂർച്ചയുള്ള വാളുമെടുത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊച്ചുകൂരി ലക്ഷ്യമാക്കി വൻ നടന്നു. വീട്ടിൽ നിന്ന് ബാങ്ക് കേട്ട് സുന്നത്ത് സംസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് നടന്നു വരാനിറങ്ങുന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂർദാബ് നോക്കിയിട്ട് ഇബ്നു മുൽജിം വെട്ടി. ആ വാളാണ്ടിറങ്ങി തലയിലൂടെ ചോരക്കളം ഒഴുകി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീണു. ഇബ്നു മുൽജിം നോക്കി പറഞ്ഞൊരു വർത്താനുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നീ എന്റെ കൊലയാളിയാകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീ അത് നിഷേധിച്ചുമല്ലേ, എന്നാൽ നീ ആ ദൗത്യവും ആ കാര്യവും എത്തിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓടി വന്ന മനുഷ്യന്മാരുടെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
പ്രിയപ്പെട്ടവരെ ജീവിതം ബാക്കിയുണ്ടെങ്കിൽ അവനെ ചെയ്യേണ്ടത് ഞാൻ ചെയ്തുകൊള്ളാം അല്ല എൻ്റെ ഈ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾ വേണ്ടത് ചെയ്തുകൊള്ളുക എന്ന് പക്ഷേ അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിധിയാണത് ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ നാലാം ഖലീഫ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിൻ്റെ വഫാത്തോടു കൂടി അറേബ്യൻ ജനത നാല് വിഭാഗമായിട്ട് പിരിഞ്ഞു രൂക്ഷമായ ഒരു ആഭ്യന്തര കലഹത്തിലേക്ക് അറേബ്യ പോവുകയാണ് സിറിയക്കാർ ഉസൈർ റളിയല്ലാഹുവിനെ ഖലീഫയാക്കി കൂഫക്കാർ ഹസ്രത്ത് മുആവിയ റളിയല്ലാഹുവിനെ ഖലീഫയാക്കി ഇസ്ലാമിക രാജ്യത്ത് ആദ്യമായിട്ട് രണ്ട് പ്രദേശങ്ങളിൽ രണ്ട് ഖലീഫമാർ സിറിയയുടെ ഭാഗത്ത് ഷാമിന്റെ ഭാഗത്ത് ഉസൈർ റളിയല്ലാഹുവിനെ ഷാംകാർ ഖലീഫയായി ബൈഗത്ത് ചെയ്തപ്പോ കൂഫക്കാർ ഒന്നടങ്ക ബൈഗത്ത് ചെയ്തത് മഹാനായ ഹസ്രത്ത് മുആവിയ റളിയല്ലാഹുവിനെ നിങ്ങൾ ഖലീഫയാവണമെന്ന് മുആവിയയോട് നിങ്ങൾ ഖലീഫയാവണമെന്ന് ഹസ്രത്ത് റളിയല്ലാഹുവിനോട് എന്നാൽ രണ്ട് ഭാഗത്ത് രണ്ട് ഖലീഫമാർ ഒരേ രാജ്യത്ത് രണ്ട് ഖലീഫമാർ അത് ശരിയാവൂല എന്ന് മനസ്സിലാക്കി ലോകഗുരുവിന്റെ പ്രിയപ്പെട്ട പൊന്നുപൗത്രൻ മഹാനായ ഹസൻ ബിൻ അലി റളിയല്ലാഹുഹു ഹസ്രത്ത് മുആവിയ റളിയല്ലാഹുഹുവിനെ ക്ഷണിച്ചു ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് ആ സന്ധി സംഭാഷണത്തിൽ മഹാനായ ഹസൻ റളിയല്ലാഹുഹു പറഞ്ഞു യാ മുആവിയ നിങ്ങൾക്ക് ഞാൻ അധികാരം തരാം കൂഫക്കാരെ ഞാൻ അല്ല സിറിയക്കാരെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം നിങ്ങൾക്ക് ഞാൻ അധികാരം തരാം അറേബ്യൻ മണ്ണിന്റെ അധികാരം നിങ്ങൾക്ക് കയ്യിലേക്ക് ഞാൻ വെച്ചു തരാം പക്ഷെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരണം ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ നാലാം ഖലീഫയായ എന്റെ വാപ്പയെ കുറിച്ച് ഈ രാജ്യത്ത് പറഞ്ഞു വരുന്ന എല്ലാ കുപ്രചരണങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കണം മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു ശരി ഞാൻ ചെയ്യാമെന്ന് രണ്ടാമത്തെ ഷർത്ത് നബി കുടുംബത്തിന് ജീവിക്കാൻ ബൈത്തുൽ മാലിൽ നിന്ന് ഒരു മാലിഖാൻ തരണം മാലിഖാൻ എന്ന് പറഞ്ഞാൽ ഒരു ബൈത്തുൽ മാലിൽ നിന്ന് ഒരു വിഹിതം ഒരു പെൻഷൻ എന്ന നിലയിൽ ഒരു വിഹിതം ബൈത്തുൽ മാലിൽ നിന്ന് റസൂൽ തന്റെ കുടുംബത്തിന് ജീവിക്കാൻ നൽകണം ഇത് രണ്ടും തരാം എന്ന് ഹസ്രത്ത് മുആവിയ റളിയല്ലാഹുവിനു വാക്കുകൊണ്ട് ഏറ്റെടുത്തിട്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫ സ്ഥാനം മുആവിയ റളിയല്ലാഹുവിനു ഏറ്റെടുക്കുകയാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫ സ്ഥാനം ഏറ്റെടുത്തു ഖലീഫ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഹസ്രത്ത് റളിയല്ലാഹുവിനെ പറഞ്ഞ പോലെ രണ്ട് ഷർത്തും പാലിച്ചുകൊണ്ട് മൂപ്പര് ഭരിച്ചു നീണ്ട 20 കൊല്ലക്കാലം മഹാനായ ഹസ്രത്ത് മുആവിയ റളിയല്ലാഹുവിനു അറേബ്യയുടെ ഖലീഫയായി തന്റെ മകനായി യസീദാണെങ്കിലോ കല്യാണമൊക്കെ കഴിച്ച് ജീവിതം അങ്ങനെ കൊണ്ടുപോകാൻ എന്നാലും അവന്റെ കൽബിൽ നിന്ന് പഴയ ഒരാഗ്രഹം വിട്ടു പോയിട്ടില്ല ഉമ്മുൽ ഹകീം എന്ന പെണ്ണിനെ കുറിച്ചുള്ള ആഗ്രഹം അതവന്റെ കൽബിൽ നിന്ന് മാഞ്ഞു പോയിട്ടേയില്ല നീണ്ട 20 ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫ സ്ഥാനം ഏറ്റെടുത്ത ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു ഈ ലോകം വിട്ട് വിട പറയാൻ പോവാണ് തന്റെ മകനായി യസീദിനെ അരികത്ത് പിടിച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു ഒരു മരണ വസിയത്ത് നടത്തി ആ വസിയത്ത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട മോനെ ഞാൻ ഭരണത്തിൽ അവസാനിപ്പിച്ചാൽ ഞാൻ മരിച്ചാൽ അധികാരം നിന്റെ കയ്യിലേക്ക് വരിക നിന്റെ കയ്യിൽ അധികാരം വന്നാൽ നീ നാല് ഖുലഫാഉ റാഷിദുകളെ മാതൃകയാക്കണം നാല് ഖുലഫാഉ റാഷിദുകളെ മാതൃകയാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് നീ ഭരിക്കണമെന്ന് ആ സമയത്ത് മുആവിയ റളിയല്ലാഹുവിനോട് യസീദ് പറഞ്ഞൊരു വർത്താനുണ്ട് ബാപ്പ ഖുലഫാഉ റാഷിദുകൾ ഭരിച്ചത് അവരുടെ മാതൃക അനുസരിച്ചാണ് നിങ്ങൾ ഭരിച്ചത് നിങ്ങളുടെ മാതൃകയിൽ പോലെയല്ലേ അതുപോലെ എനിക്കും ഒരു പ്രത്യേക മാതൃകയുണ്ട് ഞാൻ അതനുസരിച്ച് ഭരിച്ചോളാമെന്ന് ഈ മുആവിയ റളിയല്ലാഹുവാണ് യസീദിനെ തനിക്ക് ശേഷം ഭരണത്തിലിരുത്താൻ വേണ്ടി ഓരോ പ്രവിശ്യകളിലേക്ക് ഓരോ അറേബ്യൻ സ്റ്റേറ്റുകളിലേക്ക് കത്തെഴുതിയത്
എല്ലാ സ്റ്റേറ്റുകളും മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വാദത്തെ അംഗീകരിച്ചപ്പോൾ രണ്ടേ രണ്ട് സ്റ്റേറ്റുകളാണ് ആ വാദത്തെ എതിർത്തത് രണ്ട് സംസ്ഥാനങ്ങൾ അറേബ്യയുടെ രണ്ട് പ്രവിശ്യകൾ അതൊന്ന് മക്കയാണ് മറ്റൊന്ന് മദീനയാണ് അന്ന് മക്കയിലെ ഗവർണർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മുആവിയ മറുപടി റളിയല്ലാഹു അൻഹു പിന്നെ യാ മുആവിയ നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമണ്ണം അറിയില്ല അവൻ തോന്നിയാസമാണ് ജീവിക്കുന്നത് അവൻ ആൾ വളരെ തെറ്റായിട്ട് ജീവിതമാണ് തെമ്മാടിയായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു തെമ്മാടിയെ അറേബ്യയുടെ അധികാരത്തിൽ ഇരുത്താൻ പാടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ കത്ത് കിട്ടിയപ്പോൾ ആ മനുഷ്യനോട് എതിർക്കാൻ വേണ്ടി മക്കയുടെ നിർത്തിവരെ മുആവിയ റളിയല്ലാഹു അൻഹു പട്ടാളത്തെ അയച്ചിരുന്നത് ചരിത്രത്തിന്റെ മറ്റൊരു നിയോഗമാണ് എന്നാൽ വിശുദ്ധ മക്കയിൽ ചോര ഒഴുകരുത് എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ നിന്ന് പിൻവലിഞ്ഞു മാറിയത് അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ മകനോട് വസീത്ത് നടത്തിയിട്ട് ഈ വാർത്ത പറഞ്ഞപ്പോ തന്റെ മരിക്കാൻ കിടക്കുന്ന ബാപ്പയെ നോക്കാനല്ല ഹദ്റത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മെനക്കെട്ടത് അവൻ കാട്ടിൽ നായാട്ടിന് പോയി ദിവസങ്ങൾ നീണ്ടു നിന്ന നായാട്ട് ഇവിടെ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായി മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അറബികൾക്ക് ഒരു ആചാരമുണ്ട് വരുന്നവനെ കാത്തുനിൽക്കുന്ന പരിപാടിയൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കബറടക്കണം നമ്മളാണ് കോയിനെ കൊണ്ടേക്കും പോലെ ഫ്രീസറിൽ കൊണ്ടേക്കുക വരുന്നാൾ വരുന്നവരെ ഫ്രീസറിലാ മയ്യത്ത് തണുത്ത് വെറുത്ത് മരവിച്ച് ദുനിയാവ് ചെയ്യാത്ത തെറ്റ് നമ്മൾ ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ മനുഷ്യനെ ഫ്രീസറിൽ കൊണ്ടടക്കും നമ്മൾ അറബികൾ അങ്ങനെയല്ല മരിച്ചു കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് കബറടക്കി കളയും മുആവിയ റളിയല്ലാഹുവിന്റെ പിന്നെ മകൻ കാട്ടിലാണ് നായാട്ടിന് പോയ യസീദിനെ കാത്തു നിന്നുള്ള നാട്ടുകാർ മഹാനായ മുആവിയ റളിയല്ലാഹുവിന്റെ പിന്നെ മയ്യത്ത് കബറടക്കാൻ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിയിലാണ് ഇവൻ നായാട്ട് കഴിഞ്ഞ് വരുന്നത് പാപ്പാന്റെ മയ്യത്താ കൊണ്ടുപോണത് കണ്ടപ്പോ ഇവൻ നേരെ പള്ളിക്കാട്ടിലേക്ക് പോയി ഉപ്പയുടെ കബറിങ്ങൽ പോയി നിന്നു സ്വന്തം പിതാവിന്റെ മയ്യത്ത് കബറടക്കി യസീദ് ഇബ്നു മുആവിയ ഡമസ്കസ് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക തലസ്ഥാന നഗരിയാണ് ഡമസ്കസ് അഥവാ ദമിശക് അവിടെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഭരണത്തിന്റെ സിരാകേന്ദ്രം അധികാരത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയത് ദമിശക് പട്ടണത്തിലേക്ക് അവൻ തിരിച്ചു വന്നു എന്നിട്ട് ദാറുൽ ഇമാറത്തിന്റെ അകത്തുള്ള അഥവാ ഭരണാധികാരിയുടെ കൊട്ടാരമായ ദാറുൽ ഇമാറ ആ ദാറുൽ ഇമാറത്തിന്റെ അകത്തളത്തിലുള്ള സിംഹാസനത്തിൽ അവൻ കയറിയിരുന്നു എന്നിട്ട് അവൻ ലോകത്തോട് പ്രഖ്യാപിച്ച ആദ്യത്തെ പ്രഖ്യാപനം ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവന്റെ ആദ്യത്തെ പ്രഖ്യാപനം റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെതിരായിരുന്നു അവൻ ഇങ്ങനെയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന് എന്റെ പ്രിയപ്പെട്ട പിതാവ് നൽകിയ മാലിഹാൻ ഞാൻ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് അതങ്ങ് ഒഴിവാക്കി പിന്നെ രണ്ടാമത് അവൻ കണ്ടുവെച്ച മദീനത്തെ പെണ്ണാരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ പെണ് എവിടെയാണ് എന്ന് വിവരം കിട്ടി ഉമ്മുൽ ഹക്കീം മറ്റൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ് ഇവൻ അധികാരമേറ്റെടുത്ത ഇവർത്തി കെട്ടവൻ ഒരു കത്തെഴുതി നൊമാനിന് അഥവാ ഉമ്മുൽ ഹക്കീമിന്റെ ഭർത്താവിന് ആ കത്തുമായി ഒരു ദൂതൻ മദീനയിലേക്ക് വന്നു മദീനത്ത് വന്ന് ഉമ്മുൽ ഹക്കീമിന്റെ വീട് കണ്ടുപിടിച്ചു ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഉമ്മുൽ ഹക്കീമും നൊമാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക കുട്ടികളില്ല അങ്ങനെ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഡോറിന് ആരോ വന്ന് തട്ടിയത് ഡോറിന് ആരോ തട്ടിയപ്പോൾ ഉമ്മുൽ ഹക്കീം പറഞ്ഞു ആരോ വാതിലിന് തട്ടുന്നുണ്ട് ഉടനെ മൂപ്പർ എഴുന്നേ എന്നെ എങ്ങനെ അറിയാം അതെനിക്കറിയില്ല അത് കത്തുണ്ടെന്ന് ഞാൻ അധികാരത്തിൽ എറിയപ്പോൾ എടുക്കുന്ന ഒരു പുതിയ തീരുമാനം എന്തെന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റുകളിലുള്ള ഗവർണർമാരെ മാറ്റാം പുതിയ ഒരാൾ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ ഒരാൾ വന്നാൽ ആൾ മാറി പ്രധാനമന്ത്രിയൊക്കെ മാറിയാൽ ആദ്യം ചെയ്യുന്ന പണി അയാൾക്ക് വേണ്ടപ്പെട്ട ആളെല്ലാം ഗവർണറാക്കും എല്ലാ നാട്ടിലും ഗവർണറാക്കും ആടെ പിടിച്ചിട്ട് ഒന്നും അറിയാത്തവനെ പിടിച്ചിട്ട് ആക്കും ആ ഒന്നും പറയുന്നില്ല മാറ്റുമാന്ന് എല്ലോ മാറ്റും അപ്പോ ഞാൻ ഗവർണർമാരെയൊക്കെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് നല്ല ചുറുചുറുക്കുള്ള തൻ്റെ ഇടമുള്ള ആൺകുട്ടികളെയാണ് ഗവർണറാക്കാൻ തീരുമാനിച്ചത് അപ്പൊ അങ്ങനെ അന്വേഷിക്കുമ്പോ നിന്നെ കുറിച്ച് എനിക്ക് വിവരം കിട്ടി നീ നല്ല ഉഷാറാന്നാ പറയണട്ടെ അതുകൊണ്ട് നിന്നെ ഗവർണറാക്കാൻ ഞാൻ തീരുമാനിച്ചത് കത്ത് കിട്ടിയ ഉടനെ നീ കൂഫ ഡമസ്കസിലേക്ക് വരണം ഈ കത്ത് വായിച്ചിട്ട് ഗവർണറാക്കാനുള്ള കത്ത് വായിച്ചിട്ടാണ് നോമാച്ചിരിക്കണത് ചിരിച്ചിട്ട് കത്തിങ്ങനെ പൂട്ടി ഭാര്യയോട് പറഞ്ഞു എടേ നാൻ താൻ ഗവർണർ നീ താൻ ഗവർണറുടെ പൊണ്ടാട്ടിയ നീ ഗവർണറുടെ ഭാര്യയാണ് അപ്പൊ ചോദിച്ചു എന്തേ യസീദ് എന്നെ ഗവർണറാക്കാൻ തീരുമാനിച്ചു അപ്പൊ ഉമ്മുലക്കീം പറഞ്ഞു ആ അലാക്കിന്റെ നായ്ത്തീട്ടുണ്ടല്ല ഓനെ ഒറ്റൊരിക്കെ കണ്ടിട്ടുള്ളൂ അന്ന് എനക്ക് ഓൻ്റെ മൂന്നാടൻ മനസ്സിലായി ആള് ശരിയല്ല അതുകൊണ്ട് അവനെ നമ്പണ്ട
അവനെ വിശ്വസിക്കണ്ട എന്തോ ഒരു ചതിയുണ്ട്. അപ്പൻ എന്ത് ചതി? ഞാൻ ആവശ്യപ്പെട്ടൊന്നല്ലോ, എന്നെ തേടി കത്തു വന്നതല്ലേ, ഞാൻ ഗവർണറാക്കാം. എടി എന്റെ ചുറുചുറുക്കും എന്റെ ഉഷാറൊക്കെ കണ്ടിട്ട് ആരോ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ അയച്ചതായിരിക്കും. അങ്ങനെ തന്നെയല്ലേ, നമ്മളെ ചുറുചുറുക്കും ആരോഗ്യം കാണുമ്പോ എന്നല്ല പുയാപ്പിളക്ക് വരിക, ഇപ്പം കിട്ടൂല. അപ്പോ അങ്ങനെ വന്നതായിരിക്കും. ഏതായാലും ഞാൻ ഈ ഈ ഇയാളുടെ കൂടെ ഒന്ന് ഡമസ്കസ് വരെ പോയിട്ട് വരാം. അപ്പ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് പോടാ, ഭക്ഷണം കഴിച്ചിട്ട് പോ, ഭക്ഷണം വന്നിട്ടേക്കാം, ഞാൻ ഗവർണറാകട്ടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാതെ ഭാര്യയോട് സലാം പറഞ്ഞ് ഉമാൻ ഡമസ്കസിലേക്ക് പോയി. ഡമസ്കസ് പോകുമ്പോൾ ഈ അലാക്കിന്റെ കാക്ക ഒരു ഇരുമ്പിന്റെ കമ്പിയും കുത്തി ഇങ്ങനെ നടക്കാണ് ചേട്ടൻ പറഞ്ഞു. ഇരുമ്പിന്റെ കമ്പി ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ മുറ്റത്തൂടെ നടക്കാണ് യസീദ്. നോമാനെ കണ്ടപ്പോ കമ്പിയായിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഓടി വന്നു, ഓടി വന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു. ചിലപ്പോ എയർപോർട്ട് കാണാം, എയർപോർട്ട് പോയിട്ട് കണ്ടിട്ടില്ല. പാവം ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവിനെ നോക്കി ഭാര്യ ഇങ്ങനെ നിൽക്കും, ഒരു നിർത്തണ്ട് കണ്ണല മേലോട്ടേക്ക് ഇങ്ങനെ. ഈ പാവം നാല് കൊല്ലം കഴിഞ്ഞിട്ടാ ബെരിയ, രണ്ട് പെട്ടിയും കൊണ്ട്. ഇയാൾ നയിച്ചത് കംപ്ലീറ്റ് ആണ് ആ പെട്ടിയിലുള്ള, ബാക്കിയല്ല ഇവള് കുറ്റി കുടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ഉന്തി വരുമ്പോ ഇവളിങ്ങനെ നോക്കൂ, ഏയ് രണ്ട് പെട്ടി നാല് കൊല്ലം കൊണ്ട് തീരാന്ന്. ഇനി ഇവൻ ഇവനെ കാണാതെ പെട്ടിയായിട്ടാ വരുന്നുണ്ടെങ്കിലോ, ട്രോളി നിറച്ചും പൊട്ടി, ഇവനിങ്ങനെ ബേക്കൊന്ന് ഉന്തിയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവളൊരു പിടുത്തുണ്ട് കെട്ടിപ്പിടുത്തയോ, ഇവനെയല്ല പൊട്ടി പൊട്ടി. അന്നേരം ഇവൻ ബേക്കെന്ന് പറയും, ഞാനും ഒരു പെട്ടിയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവനൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട് നോമാൻ ഇങ്ങനെ. എന്നിട്ട് ഷെയ്ക്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നോമാൻ നിങ്ങളെ ഞാൻ ബസറയുടെ ഗവർണറാക്കും. ഇറാഖിലെ പ്രവിശ്യമായ സ്റ്റേറ്റ് ആണ് ബസറ. ഞാൻ നിങ്ങളെ ബസറയുടെ ഗവർണറാക്കും. നവാന്ന് കൂട്ടിക്കൊണ്ടുപോയി, ഓട്ടിക്കൊണ്ടുപോയിട്ടൊരു മുറിയിലിരുത്തി. ആ മുറിക്ക് ഒരു ജനൽ ഒരു ഒരു ജനൽ പോലുമില്ല, കയറിപ്പോകാൻ ഒരു വാതിൽ മാത്രമുള്ള ഒരിരുളടഞ്ഞ മുറി. ആ മുറിക്കകത്ത് രണ്ട് കസേര. അവിടെ കൊണ്ടുപോയി ഇരുത്തി നൊഅ്മാൻ എന്ന മദീനയിലെ പാപപ്പെട്ട ഉമ്മുൽ ഹക്കീമിന്റെ ഭർത്താവിനെ. എന്നിട്ട് മറ്റേ കസേരയിൽ ഇവനിരുന്നു, രണ്ട് മിനിറ്റ് മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, ഞാനിപ്പോ വരാം. അവൻ ഇറങ്ങി പുറത്തേക്ക് പോയി. നൊഅ്മാൻ ആ ഇരുളടഞ്ഞ മുറിയിൽ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നോക്കി നിന്നിരുന്നു. യസീദ് വരുന്നത് കാത്തിരുന്നു. അല്പ കഴിഞ്ഞപ്പോ യസീദ് വരുന്നുണ്ട്. ഒരു കയ്യിൽ ഒരു വാളും കൊണ്ട് അവനെത്തി, മറുകൈ തലമും കുനാസുമേ. അതുകണ്ട് നൊഅ്മാനും ചാടി എഴുന്നേറ്റു, അവനോടന്നരിശത്ത കൂറുമേ. ഒരു കയ്യിൽ ഒരു വാളും കൊണ്ട് അവനെത്തി, മറുകൈയിൽ കലമും കുറാസുമേ. അതുകണ്ട് നൊഅ്മാനും ചാടി എഴുന്നേറ്റു, അവനോട് നരിശത്താൽ കൂറുമേ. യസീദ് കടന്നു വരുന്നത് ഒരു കയ്യിൽ വാളും പിടിച്ചിട്ട്, ഒരു കയ്യിൽ വാള് പിടിച്ചിട്ടവൻ മറുകയ്യിൽ ഒരു പെന്നും കടലാസുണ്ട്, അത് രണ്ടും പിടിച്ചിട്ടാണ് വരുന്നത്. പേനയും കടലാസും ഒരു കയ്യിൽ, ഒരു പിടിച്ചം വാൾ മറുകയും. ഈ നോമാൻ ഇവനി വാളും കൊണ്ട് ഇങ്ങ് വരുന്ന കണ്ടപ്പോ ചാടി എഴുന്നേറ്റിട്ട് തന്റെ ഉറയിൽ കിടക്കുന്ന വാൾ വലിച്ചൊരു, എന്നിട്ട് യസീദിന്റെ നെറ്റിയുടെ നേരെ ഈ വാൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു വെച്ചു. യസീദ് ഈ ഇരുളടഞ്ഞ മുറിക്കകത്ത് എന്നെ ഇരുത്തിയിട്ട് ഊരി പിടിച്ച വാളുമായി കടന്നു വരാൻ എന്താ തീരുമാനം? കൊല്ലാനാണോ കാര്യം ഈ മനസ്സിലിരുന്ന് തീരുമാനിക്കാം വീതി അതിന് ശേഷമായിന്ന്. എന്തിന് തന്ത്രം ഇതൊക്കെ ക്രൂരത കാട്ടി ഭരിച്ചിടുവാനോ നീ? ഒരു കയ്യിലൊരു വാളും കൊണ്ട് അവനെത്തി, മറുകയിൽ
കലമും കുറാസുമേ അതുകണ്ടു നുഅമാനും ചാടി എഴുന്നേറ്റു അവനോടന്ന രിശത്ത കൂറുമേ വാളിങ്ങനെ നീട്ടിപ്പിടിച്ച് അവനോട് പറഞ്ഞു ഇരുളടഞ്ഞ മുറിക്കൊക്കെ തന്നെ കൊല്ലാനാണ് നിങ്ങൾ വന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു വാളുണ്ട്, ആ വാളുകൊണ്ട് നമുക്ക് ബലാബല പരീക്ഷണം നടത്തി നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഗവർണറാകണോ വേണ്ടയോ എന്ന്. യസീദ് പൊട്ടിച്ചിരിച്ചു. തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് നോമാൻ നീട്ടിപ്പിടിച്ച വാളങ്ങ് തട്ടിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോമാനെ, വാള് ഞാൻ കൊണ്ടുവന്നത് നിന്റെ കയ്യിലുള്ള പോലെ ഒരു ആയുധം എന്ന നിലയിലാണ്. നീ ഉറയിലിട്ടോളൂ, ഞാനും ഉറയിലിടാം. യസീദ് ആ വാളുറയിലിട്ടു, നോമാനും വാളുറയിലിട്ടു. യസീദ് നോമാന്റെ ചുമല പിടിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. മറുഭാഗത്ത് ഇവനും ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് കൊണ്ടുവന്നത് ഈ ഒരു പേനയും കടലാസമാണ്, ഇത് പിടിച്ചോ. പിടിച്ചു. ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗവർണറാകണ്ടേ, വേണം, അതിനൊരു സത്യപ്രതിജ്ഞ വേണം, ഗവർണറാകാനൊരു സത്യപ്രതിജ്ഞ. അപ്പൊ മന്ത്രിമാരൊക്കെ ആയാലും സത്യപ്രതിജ്ഞയായിട്ട് അധികാരത്തിൽ കയറുമല്ലോ, അപ്പൊ സത്യപ്രതിജ്ഞ വേണം. എന്താണ് സത്യപ്രതിജ്ഞ, എന്താ എങ്ങനെ ചെയ്തിട്ടുണ്ട് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഭരണാധികാരിയായ യസീദ് പറയുന്ന എല്ലാ കാര്യങ്ങളും സർവാത്മനാ ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹു സാക്ഷി. ഇത്രയും കൊണ്ട് പറഞ്ഞു. ഒരു ചതിയും ആ വാക്കിലില്ല. ഭരണാധികാരി യസീദ് പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹു സാക്ഷി, അള്ളാഹു സാക്ഷി. എഴുതി ഒപ്പിട്ടു. ഈ കടലാസ് യസീദിനായിട്ട് കൊടുക്കുന്നവരെ യസീദ് അനങ്ങിയില്ല, സാദാ കോലത്തിലായിട്ട് ഇരുന്നു. അങ്ങ് കത്ത് ഈ എഴുത്തങ്ങട്ട് കയ്യിൽ കിട്ടിയപ്പോ ചാടി എന്നിട്ട് യസീദ് പൊട്ടിച്ചിരിച്ചോണ്ട് പറഞ്ഞു, നീ എന്താ എഴുതിയേ? ഭരണാധികാരി യസീദ് പറയുന്ന എല്ലാ കാര്യങ്ങളും നീ അംഗീകരിക്കുന്നു, സാക്ഷി, സാക്ഷി അല്ലാഹ് ആണല്ലോ. അതെ, എന്നാൽ ഭരണാധികാരി യസീദ് പറയുന്നു നിന്നോട്, നീ നിന്റെ ഭാര്യ ഉമ്മുൽ ഹക്കീമിനെ ഒഴിവാക്കണം, തലാക്ക് ചൊല്ലണം. അവിടെയാണ് ചതിയുടെ, കൊടുംചതിയുടെ വിപത്ത് മനസ്സിലായത്. നോമാ ചാടി എന്നിട്ട് പറഞ്ഞു, ഏയ് യസീദ് അങ്ങനെ പറയരുത്, ആരാരും കല്യാണം കഴിക്കാനില്ലാതെ. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹുവിന് വേദനിച്ചിരുന്ന ഒരു കഥയുണ്ട് എന്റെ മനസ്സിൽ. അന്ന് മരണം വരെ സ്നേഹത്തോടെ പോറ്റുമെന്ന് വാക്കു കൊടുത്തിട്ടാണ് ഞാൻ ഇവളെ നിക്കാഹ് ചെയ്തത്. അതുകൊണ്ട് അവളെ ഒഴിവാക്കാൻ നിങ്ങൾ പറയരുത്, വേറെന്ത് കാര്യം പറഞ്ഞാലും ആകാശത്തിന്റെ ചോട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരും, അതൊന്നും എനിക്ക് വേണ്ട. നീ ചെയ്യേണ്ടത് നിന്റെ ഉമ്മുൽ ഹക്കീമിനെ തലാക്കിയില്ലാ മതി. നിനക്ക് അല്ലാനെ വേണോ ഉമ്മുൽ ഹക്കീമിനെ വേണം? എന്താ ചോദ്യം? അവസാനം അള്ളാഹുവിനെ സാക്ഷി നിർത്തിയ കാരണത്താൽ പാവം നുഅ്മാൻ ഉമ്മുൽ ഹക്കീമിനെ തലാക്ക് ചൊല്ലി, തലാക്ക് ചൊല്ലി. തലാക്കിന്റെ വിവരമടങ്ങുന്ന കത്ത് ഉമ്മുൽ ഹക്കീമിന്റെ വീട്ടിന്റെ അകത്തേക്ക് എത്തിക്കപ്പെട്ടു. ആ പാവം പെണ്ണ് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇതിലെന്തോ ഒരു ചതിയുണ്ട്. പിന്നെ കൽഭകം തേങ്ങി പൊട്ടി കരഞ്ഞിടുന്നേ രോഷത്താലും തടങ്ങളിൽ കഴിയുന്നു വിധിയോട്ട് അവനിന്ന് കരഞ്ഞിടുന്നു എല്ലാം പടച്ചോറിൽ തവക്കര കഴിഞ്ഞിടുന്നു മനസ്സുള്ളിൽ വിചാരിച്ച് യസീദും കരുണയ്ക്ക് തുടക്കം വെച്ചു പിന്നെ നോമാനെ തടങ്കളിൽ അവൻ പാർപ്പിച്ചു അതെ തലാക്ക് ചെല്ലപ്പെട്ടു ഉമ്മുൽ ഹക്കീം എന്ന പാവം പെണ്ണ് മദീനയുടെ വീട്ടിന്റെ അകത്ത് പൊട്ടിക്കരഞ്ഞു പോയി. തന്റെ ഭർത്താവ് എന്തിനാണ് ഉപേക്ഷിച്ചത്? അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഭാര്യ മറന്നുപോയാൻ. അധികാരവും സമ്പത്തൊക്കെ കയ്യിൽ കിട്ടിയപ്പോ പാവപ്പെട്ട എന്നെ എന്റെ ഭർത്താവ് മറന്നുപോയോ? കഥയറിയാതെ ആ പാവ പെണ്ണ് പരിതപിച്ചു. എന്നാൽ നോമാൻ ഗവർണറായില്ല. ആ പാവം മനുഷ്യൻ ഇരുന്ന മുറിക്കകത്ത് തടവറയാക്കപ്പെട്ടു. ജയിലിനകത്ത് നോമാനിനെ ആ വൃത്തികെട്ടവൻ പൂട്ടിയിട്ടു. ഇപ്പൊ ഭാര്യയുമില്ല, ഗവർണറും സ്ഥാനവുമില്ലാണ്ട്. അങ്ങനെ ഇദ്ദയുടെ കാലഘട്ടം മെല്ലെ ഉരുണ്ട് കഴിഞ്ഞു. മഹാനായ അസറദിയല്ലാഹുൻഹു
തന്റെ വീട്ടിൽ വളർന്ന പെണ്ണാണവൾ. അതുകൊണ്ട് തന്നെ അവൾ തലാഖ് ചൊല്ലപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് അഥവാ അവൾക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണവും പാനീയങ്ങളും അസർ റളിയല്ലാഹുനു അവിടെത്തിക്കുമായിരുന്നു. റസൂലുള്ളാഹിന്റെ കുടുംബം നീണ്ട കുടുംബമല്ലേ? ആ കുടുംബത്തിന്റെ മുഴുവൻ ഭാരിച്ച ചുമതലയും ഹസൻ ഇബ്നു അലി റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. അതിന് കൂടെയാണ് ഇപ്പോൾ തന്റെ വീട്ടിൽ വളർന്ന പെൺകുട്ടിയുടെ ചുമതലയും ഏറ്റെടുക്കേണ്ടി വന്നു. അസർ റളിയല്ലാഹുനു അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നാൽ തെറ്റിദ്ധരിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ പെണ്ണിനെ ആ വീട്ടിൽ തന്നെ നിർത്തിക്കൊണ്ട് ഹസൻ ഇബ്നു അലി റളിയല്ലാഹുനു ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കുമായിരുന്നു. പള്ളിയിലൊക്കെ പോകുമ്പോൾ അതുവഴി എങ്ങനെ പോകും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുമായിരുന്നു. മഹാനായ അസർ റളിയല്ലാഹുനു തന്റെ പാപ്പ വളർത്തിയ മോളാണവൾ. അതുകൊണ്ട് തന്നെ അസർ റളിയല്ലാഹുനു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഒരു ദിവസം മാസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അസർ റളിയല്ലാഹുനു പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അതുവഴി ഇങ്ങനെ വരുമ്പോൾ മലഞ്ചെരുവിന്റെ ഭാഗത്തുകൂടെ വരുമ്പോൾ തൊലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരുത്തൻ ഓടിപ്പോകുന്നത് കണ്ടു. അവൻ ഇങ്ങോട്ട് വിളിച്ചു, ഇവിടെ വാടാ. അസർ റളിയല്ലാഹുനുവിനെ കണ്ടപ്പോൾ അവൻ ആകെ ഒരു പരിങ്ങൽ. എന്തോ അവനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അത് കാണാതിരിക്കാൻ വേണ്ടി അവൻ അതുമെല്ല തൻ്റെ ജുബ്ബയുടെ ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചു. അസർ റളിയല്ലാഹുനു വിളിച്ചു, ഇങ്ങോട്ട് വാടാ. നീ എവിടെ നിന്നാ വരുന്നെന്ന് ചോദിച്ചു. ഞാൻ ഡമസ്കസിൽ നിന്ന് വരികയാണ്. നീ എന്തിനാ വീട്ടിൽ പോകണമെന്ന് ചോദിച്ചു. അത് വെറുതെ പോകുമ്പോൾ അങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ അങ്ങനെ പോകുമ്പോൾ പോകണ്ട, ആ വീട്ടിലൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ, അവിടേക്ക് പോകാൻ പ്രത്യേക കാരണമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, എന്നാൽ ഞാൻ ഇതിലേ പോയിട്ട് അതിലേ അവിടേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് തന്നെ പോകണം. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് വെച്ച് ഇതിങ്ങനെ ഒളിപ്പിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, അത് കയ്യിൽ ഒന്നുമില്ല, അതിങ്ങനെ വെറുതെ ഒളിപ്പിച്ചതാ. നീ കൈ പുറത്തെടുക്കുന്ന കൈ പുറത്തെടുത്തു ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കത്താണ്, അതിൻ്റെ ഒരു ഭാഗങ്ങൾ പുറത്തിച്ചിറങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അസർ അള്ളാഹുനു വെച്ചു, അതെന്താണെന്ന് വെച്ചു. അത് പിന്നെ ഒരു കത്താണെന്ന് പറഞ്ഞു. അത് ആർക്കാണ്? ആ വീട്ടിലെ പെണ്ണിന്. ആര് തന്നതാണ്? യസീദ് ഇബ്നു മുആവിയ തന്നതാണ്. എന്താണ് കത്തിൻ്റെ ഉള്ളടക്കം? എനിക്കറിയില്ല, എനക്കറിയും. നിന്നെ പോലെയുള്ളവരെയല്ലാതെ അവൻ ഇങ്ങോട്ട് പറഞ്ഞേക്കൂല. നീ സത്യം പറയണം. ഇത് മദീനയാണ്, ഇത് മദീനയാണ്. മദീന നിനക്ക് പുറത്തു പോകാനാവൂല. കാര്യം പറയണം, നീ പുറത്തു പോകില്ലാണ്. അപ്പോൾ പറഞ്ഞു, ആ വീട്ടിലെ പെൺകുട്ടി തൊലാക്ക് ചെല്ലപ്പെട്ടിട്ടുണ്ട്. അതെ, എനിക്കറിയാം. അവളെ യസീദ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓഹോ, അതാണ്. അതിനുള്ളൊരു കത്താണ്. അവൻ നേരത്തെ പറഞ്ഞാൽ പോരെ, പോയിക്കോളൂ പറഞ്ഞു. ഇവൻ അങ്ങോട്ട് വിട്ടു. ഇപ്പോൾ കുറച്ചങ്ങോട്ട് തുറന്നപ്പോൾ അസർ റളിയല്ലാഹുനെ വിളിച്ചു, ഒരു മിനിറ്റ് അവിടേക്ക് ഇങ്ങോട്ട് വാ. ഇവൻ ചോദിച്ചു, നിങ്ങൾ എന്താ കാക്ക? വാ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പോന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെയും വാ എന്നാ. അല്ല, നീ ആ വീട്ടിലേക്കല്ലേ പോണത്? അതെ, നീ പോ. പുതിയ പിന്നെ പോകാനല്ലേ? നീ പോയിട്ട് ഈ കത്തവൾക്ക് കൊടുക്കുക. എന്നിട്ട് കത്ത് വായിച്ചിട്ട് യസീദ് ഇബ്നു മുആവിയ എനിക്ക് വേണ്ട എന്നവൾ പറഞ്ഞാൽ നീ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുക, വീട്ടിന് പുറത്തിറങ്ങുക. രണ്ടാമത് നീ അങ്ങോട്ട് കയറുക. അപ്പം പറഞ്ഞു, എൻ്റെ മുട്ടങ്കാല പെണ്ണ് അടിച്ചുപൊട്ടിക്കുന്ന ദൂരം നിങ്ങൾക്ക് നോക്കേണ്ടി വരും അല്ലേ? അതല്ല, നീ ആദ്യം പോയത് യസീദിന്റെ പ്രതിനിധിയാണ്. അവന്റെ ദൗത്യം അവസാനിച്ചു. അവൾ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആ ദൗത്യം തീർന്നു. വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ രണ്ടാമത് കയറുന്നത് ഉസൈ ഹസൻ ഇബ്നു അലിയുടെ പ്രതിനിധിയാണ്. പിന്നെ നീ എന്റെ പ്രതിനിധിയാണ്, നീ കയറുക. ആ എന്നിട്ട് അവളോട് പറയാ, ഹസൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മറുപടിയും കൊണ്ട് നീ വന്നു. രക്ഷപ്പെടുത്താനാണ് അസറല്ലാന്ന് ചിന്തിച്ചു. ഇവൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് ശരി. ഞാൻ പറയാപ്പ, നമുക്ക് ഏതായാലും ബ്രോക്കർ വൈസ് വരെ കിട്ടൂല, എന്നാലും പോവാന്നു. ഇവനെന്ത് ചെയ്ത് പോയി? ഇവൻ പോയിട്ട് ഈ പെണ്ണിനെ ഡോറിന് തട്ടി, ഡോറിന് തട്ടി. ഇവള് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വാതിൽ തുറന്നപ്പോ ഇവൻ മെല്ലെ കൊടുത്ത് യസീദ് തന്നതാർ കത്ത് പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോൾ അതിലെഴുതി, നിന്റെ ഭർത്താവ് നിന്നെ തൊലാക്ക് ചെല്ലപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞു. നീ വിട്, അത് വിട്, അത് വിട്ടേ. അവനൊരു കേവലം ഒരു പട്ടാളക്കാരനാണ്. എന്നാൽ അറേബ്യൻ രാജ്യത്തിലെ ഭരണാധികാരി ഖലീഫ യസീദ് ഇബ്നു മുആവിയ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ മറുപടി കിട്ടണോ? ഇതിങ്ങ് ചുരുട്ടിട്ട് ഒറ്റ ഓറോട്ട് കൊടുത്ത് കൊടന്നോന്റെ മോന്തക്ക്. ഇവൻ ഇങ്ങനെ മേലോട്ട് നോക്കിക്കേ, ഏറിട്ടിട്ട് ഇവ ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, എറിഞ്ഞു അല്ലേ എന്നു. ഈ വർത്താനവും കൊണ്ട് ഇങ്ങോട്ട് കയറിയാൽ അടിച്ചെന്റെ മുട്ടുങ്ങാൽ വിട്ടു. ഇറങ്ങണാറു ഇവൻ ഇറങ്ങി. ഇറങ്ങിയപ്പോ ഇവനിക്ക് തോന്നി
അസറല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ടല്ല രണ്ടാമത് കയറാൻ, ഇപ്പം തിരിച്ച് കയറണം. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശം? നിന്റെ കാല് ഞാൻ പൊട്ടി അടിച്ചു പൊട്ടിക്കോറും. ഇവൻ പറഞ്ഞു കാലടന്നോട്ട്, കാലെന്താ പണിയെടുത്ത്? ഇനി പാവം കാലി കാലാട കൊടുക്കട്ട്. ഞാൻ വേറൊരു കാര്യം പറയാൻ വന്ന എന്താ, ഞാൻ വരുന്ന വഴിയിൽ അസനെ കണ്ടിരുന്നു. ഏത് അസൻ? അസനെ അത് പറഞ്ഞപ്പോ എന്താ മൂപ്പര് പറഞ്ഞു ചോദിച്ചു. യസീദിനെ നിനക്ക് വേണ്ടെങ്കിൽ ആ മൂപ്പരിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞേരം ഉമ്മുല്ലക്കീം പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഭയങ്കര വർത്താന, ഇടക്കിടക്ക് അതിങ്ങനെ പറഞ്ഞു നോക്കിയാട്ടെ, ഒരു ആരോഗ്യം എന്തെങ്കിലും ഉണ്ടാവും, ഒരു ഉണർവ് കിട്ടും. ആ ഭയങ്കര വർക്കത്തുള്ള കേസാണ് അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ടാ അറബികൾ ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്ന അറിയോ? അറബികൾക്ക് എന്താണ് ഇത്ര ഇസ്സത്ത്? എന്തുകൊണ്ടാണ് അറബികളുടെ പൈസ ഒന്നും പോവാത്തത്? നമ്മളെ നാട്ടുകാർ മൊത്തം ഗൾഫിലേക്കല്ലേ പോകുന്നത് അല്ലേ? ആ അറബിനെ പറ്റിക്കുകയും ചെയ്യുന്നു, പറ്റിക്കാട്ടും നിൽക്കുന്നു, എന്തെല്ലോ ആക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആവൂല, മോൻ കീർത്തനെ പറ്റിക്കാൻ ഇഷ്ടം പോലില്ലേ? അപ്പോ അറബികള് പഴയ അറബികളെ പറ്റിച്ചാളുണ്ട്, പുതിയ അറബിനൊന്നും പറ്റിക്കാകയില്ല കേട്ടോ. അറബി മലയാളികളെ പറ്റിയിരുന്നു 500 രൂപ വായ്പോട്ടെ കേട്ട്. അങ്ങനത്തെ എന്തെല്ലാം മനുഷ്യന്മാർ, ഒരുത്തരം ഒരു 1000 രൂപയ്ക്ക് കടഞ്ഞു വെച്ചിട്ട്, 1000 രൂപയ്ക്ക് കടഞ്ഞു വെച്ച് ഇവൻ 500 കൊടുത്ത്, ഇവൻ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പാ. 500 കൊടുത്ത്, 500 കൊടുത്തിട്ട് എന്താ ഇവൻ തിരിച്ചു കൊടുക്കുന്നില്ല, കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ ഇവൻ ഓൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ് ഓനൊരു 500 കടം വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു തരാൻ പറഞ്ഞതാണ്. ഓൻ ഓനോട് ചോദിച്ചാലോ, ഈ കടം വാങ്ങിയൻ ചങ്ങായിയോട് പറഞ്ഞ് ഓൻ എന്നെ പറ്റിച്ച്. എന്തേ ഓൻ എന്നെ പറ്റിച്ചപ്പം ഞാൻ ഓനെ പറ്റിക്കൂലേ? എന്തായി, ഞാൻ 1000 ചോദിച്ചിട്ട് ഓൻ 500 എന്നിട്ടില്ലു. അപ്പോൾ ഓനെ എന്നെ പറ്റിച്ച്, ആ അതുകൊണ്ട് ഞാൻ ഓൻ 500 തിരിച്ചു കൊടുക്കൂല, ഓനെ ഞാൻ പറ്റിച്ച്. സൂപ്പർ പരിപാടിയല്ലേ? ആ ചിന്തിച്ചിട്ട് നാളെ രാവിലെ 1000 ചോദിച്ചിട്ട് 500 വാങ്ങണ്ട കേട്ടാ. അങ്ങനെ കുറേ ആൾ ഇരിക്കുന്നുണ്ട്, അങ്ങനെ സംഭവം ഉണ്ടല്ലേ, അത് വേണ്ട. അപ്പോൾ ആ അറബികൾക്ക് ബർക്കത്തിട്ടുന്ന അവർ, ഇപ്പം നമ്മക്ക് അറബികളെ ബിൽഡിങ്ങിലെ പൊളിഞ്ഞു വീണ് ഓളും മക്കളുടെ മരിച്ചിട്ട് ഇവരെ ഓടുകയായിരിക്കും വിചാരിച്ചോ? ഓടുന്ന അറബിനോട് പോയിട്ട് നിങ്ങൾ ചോദിച്ചോ എന്ന് പറയും. ഓള് മരിച്ചു കിടക്കുന്നേ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ. അപ്പോൾ അയാൾ പറയുന്നേ അൽഹംദുലില്ലാന്ന് പറയും. എന്നാൽ നമ്മളോ ഭയങ്കര കച്ചവടം നടത്തുന്ന ഹോൾസെയിൽ കച്ചവടക്കാരൻ്റെ അടുത്ത് പോവാ. എന്തുണ്ട് കച്ചവടം? എന്ത് കച്ചവടം? അങ്ങനെ പോകുന്നു ഫോട്ട് ഹംകെ, നീ എടിയാ നന്നാകുക. ഇത് മുഴുവൻ നിനക്ക് തന്ന അള്ളാഹുവിനെ സ്തുതിക്കാൻ നീ മറന്നാൽ പിന്നെ നീ എങ്ങനെയാണോ നന്നാവാൻ. ഈ പെണ്ണ് പറഞ്ഞു അൽഹംദുലില്ലാഹ്. മദീൻ, മദീനയിൽ ആലോചന വന്നു. അസർ റളിയല്ലാഹു അൻഹു ഉമ്മുൽ ഹക്കീമിനെ കല്യാണം കഴിച്ചു. ഉമ്മുൽ ഹക്കീമിനെ കല്യാണം കഴിച്ചിട്ട് അസർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ സമയം ചിന്തയേറി എന്തു ചെയ്യാനെന്ന് കൂറി തൽസമയം ജഫറിനെ കണ്ടുവരെയുന്നേ കാര്യമോരുന്നേ ഉമ്മുൽ ഹക്കീമിന്ന് ചേർന്നു പൊന്നസനോടോത്തിടുന്നു കാര്യമോർത്ത നേരമില്ല രാജൻ എത്തുന്നു വാർത്തയറിഞ്ഞോ. ഉമ്മുൽ ഹക്കീമിനെ കല്യാണം കഴിച്ചിട്ട് അസ്ർ റളിയല്ലാഹുവിനെ വീട്ടിൽ കൊണ്ടുപോയി. മദീനയുടെ തെരുവിൽ ചെറ്റപ്പുര വെച്ച് കെട്ടിയിട്ട് ഈത്തപ്പനയുടെ ഓല കൊണ്ട് മറച്ചു കെട്ടിയ ഓരോ മുറിക്കകത്ത് ഓരോരുത്തരാണ്. അസ്ർ റളിയല്ലാഹുവിന്റെ ആദ്യ ഭാര്യ ജഹദയുണ്ട്, ജഹദി മക്കൾ ഒരു മുറിയിലുണ്ട്, മറുഭാഗത്തെ മുറിയിൽ ഉമ്മുൽ ഹക്കീം, മറ്റൊരു ഭാഗത്തെ മുറിയിൽ ഉസൈർ റളിയല്ലാഹുവിന്റെ ഭാര്യ ഷഹർബാൻ, മറുഭാഗത്തെ സൈനബ് റളിയല്ലാഹുൻഹ സഹോദരി. റസൂലുള്ളാഹിന്റെ കുടുംബം ഇങ്ങനെ ഇങ്ങനെ ഒന്നിച്ച് കഴിയാൻ ഈ ഉമ്മുൽ ഹക്കീമിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ട് ഭാര്യമാരുടെ ഇടയിലും തുല്യ നീതി പുലർത്തി മഹാനായ അസ്ർ റളിയല്ലാഹുവിന്നു. ഇവൾക്ക് എന്താണോ അത് തന്നെ അവൾക്ക്, അവൾക്ക് എന്താണോ അതാണ് ഇവൾക്ക്. ഇവളെടുക്കൽ ഒരു ദിവസം താമസിച്ചാൽ അടുത്ത ദിവസം മറുഭാഗത്ത്, തിങ്കൾ ഇവിടെ ചൊവ്വ അവിടെ, ബുധൻ ഇവിടെ വ്യാഴം അവിടെ, ഈ രൂപത്തിൽ കൃത്യമായിട്ട് ദിവസങ്ങൾ പോലും രണ്ട് ഭാര്യമാർക്ക് ഓഹരി വെക്കപ്പെട്ടു അസ്ർ റളിയല്ലാഹു അൻഹു. എന്നാൽ ഉമ്മുൽ ഹക്കീം എന്ന പെണ്ണിനെ അസ്ർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത് യസീദ് ഇബ്നു മുആവിയയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ഞെട്ടലുളവാക്കി. അയാൾ ഒരു ഭ്രാന്തനെ പോലെ അലറി ഓടി നാല് ഭാഗത്തും. അവസാനം അവൻ വിളിച്ചു വെച്ചു, എവിടെ ജാഫർ? ജാഫറിനെ എന്റെ മുന്നിൽ ഹാജരാക്കണം. മദീനയിലെ ജാഫർ ആരാണ്? മദീനയിലെ ജാഫർ ഒരു പട്ടാളക്കാരനാണ്. ആ പട്ടാളക്കാരന് വേറെ പ്രത്യേകത ഉണ്ട്. അസ്ർ റളിയല്ലാഹുവിന്റെ അളിയനാണ്, ജഅദയുടെ സഹോദരനാണ്. ജാഫറിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ജാഫറിനെ മുന്നിൽ ഹാജരാക്കി. ജാഫറോട് ചോദിച്ചു, ജാഫറെ, നിന്റെ സഹോദരന്റെ ഭർത്താവ് ഹസൻ
മറ്റൊരു കല്യാണവും കൂടി കഴിച്ചിട്ടുണ്ട് വിവരം എനിക്ക് കിട്ടി ആ പെൺ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാണ് എന്നിൽ നിന്ന് അത് നിന്റെ ആസം തട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നീ മദീനയിലേക്ക് പോകണം ആ പെണ്ണിനെ ഡമസ്കസിൽ എത്തിക്കണം അതിനു വേണ്ടി തടസ്സം നിന്നാൽ നിന്റെ സഹോദരി ഭർത്താവ് ഹസനെ കൊന്നിട്ടെങ്കിലും നീ അവളെ എന്റെ മുന്നിൽ കൊണ്ടുവരണം അതിനുവേണ്ടി ജൗഫറിനെ കച്ച കെട്ടിയിറക്കി മുആവിയ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ ഒരു മനുഷ്യന്റെ തെമ്മാടിയായ ഒരു മകൻ എന്നിട്ട് ഉപ്പ നന്നായതുകൊണ്ട് മക്കൾ നന്നാവില്ല നീ പറഞ്ഞതിന്റെ ഉപ്പ നല്ല മനുഷ്യന മുആവിയ റളിയല്ലാഹു അൻഹു ആരാണ് രണ്ടാനും പറഞ്ഞ് ചരിത്രത്തിൽ പറഞ്ഞ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹുവിനാണോ പ്രത്യേകത മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനാണോ പ്രത്യേകത എന്ന് ഒരിക്കൽ അറേബ്യൻ ലോകത്ത് ഒരു ചർച്ച നടത്തി ചർച്ച നടത്തും ആ ചർച്ചയിൽ ഒരു സന്ദേഹത്തിന് പോലും വഴിമരുന്നിടാതെ എല്ലാവരും ഏകകണ്ഠമായിട്ട് പ്രഖ്യാപിച്ചു മുആവിയ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ മൂക്കിന് പറ്റിപ്പിടിച്ച മണൽത്തരികൾക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ മൂക്കിന് പറ്റിപ്പിടിച്ച പൊടിക്ക് മഹാനായ ഉമർ ബിൻ അബ്ദുല്ലസീസിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് കാരണം ഇത് മഹാനായ ഒരു സഹാബിയാണ് പൊണ്ണ നബിയുടെ മുന്നിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനായ സഹാബിയാണ് മഹാനായ ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹു മറുഭാഗത്ത് ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു സഹാബിയല്ല അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്ത് വരില്ല പക്ഷേ ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനോ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമ്മടിയായി മാറുകയും ചെയ്തു നബി കുടുംബത്തിൽ അന്തകനാവാൻ ലോകത്ത് ചരിത്രം അങ്ങനെ പറയാൻ യസീദിനെ മാത്രമാണ് മുന്നിൽ കണ്ടത് ഈ യസീദ് ജഫറിനെ പറഞ്ഞയച്ചു മദീനയിലേക്ക് ജഫറിനറിയാം കാര്യങ്ങൾ നന്നായിട്ട് എളുപ്പത്തിൽ നടക്കൂല അതുകൊണ്ട് ജഫറിന്റെ ചെയ്തെന്നറിയോ തന്ത്രപൂർവ്വം മാരകമായ രോഷവിഷവുമായിട്ട് പുറപ്പെട്ടു രോഷവിഷം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിന്റെ സയണയിൽ പോലത്തെ ഒരു സാധനം ഒരു ഒരു തുള്ളി മതി ഒരാനയെ കൊല്ലാൻ അത്രമാത്രം ഗാംഭീര്യമുള്ള ഈ രോഷവിഷവുമായി ജഫർ മദീനയിൽ വന്നു സഹോദരിയുടെ വീട്ടിൽ ഒരു സാധാരണ ഒരാങ്ങളൊക്കെ പെങ്ങളുടെ വീട്ടിൽ പോകാം ജാഫർ ജാദയുടെ വീട്ടിൽ വന്നു വർത്താനൊക്കെ പറയുന്ന കൂട്ടത്തിൽ ചോദിച്ചു നിന്റെ ഭർത്താവ് ഇപ്പോ മറ്റൊരു കല്യാണമൊക്കെ കഴിച്ചു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്തുണ്ട് ജാദ പറഞ്ഞു അതെനിക്കറിയോ ഒരു പാവം പെണ്ണാണ് അവളുടെ ഭർത്താവ് അവളെ നിക്കാഹ് ചെയ്തു അലിയദി അള്ളാഹുവിന്റെ പിന്നെ വീട്ടിൽ വളർന്നത് കൊണ്ട് പിന്നെ ആ കുട്ടിയെ ഇപ്പൊ അസറദി അള്ളാഹുവിന് കല്യാണം കഴിച്ചിട്ടുണ്ട് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോ അവൾക്കും എനിക്കും ഒരേ സ്ഥാനമാണ് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്കിടയിൽ നല്ല നീതിയാണ് അസറദി അള്ളാഹുവിനെ പുലർത്തുന്നത് എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് മൈൻഡ് ആ പെണ്ണ് പറഞ്ഞപ്പോ ജാഫർ ഇങ്ങനെ ചിരിക്കുകയായിരുന്നു അപ്പൊ ജേദ ചോദിച്ചു നീ എന്തെങ്കിലും ചിരിക്കണത് ഞാൻ നിന്റെ വിഡിത്തം ഓർത്തി ചിരിക്കുകയാണ് എന്താ എടി മണ്ടി നിനക്കിപ്പോ എത്ര വയസ്സായി എന്ന് വെച്ചു നീ കുറച്ച് വയസ്സുള്ള മണ്ണല്ലേ ഉമ്മലേക്കുമ്പോ ചെറുപ്പക്കാരിയല്ലേ കുറച്ചു കൊല്ലം കൂടി കഴിഞ്ഞാൽ എന്താവും നീ നന്ന ലൂസാവും എന്ന് പറഞ്ഞാല് നീ കുറച്ചും കൂടി വയസ്സാവും അപ്പൊ ഉമ്മലേക്കുമ്പോ നല്ല സൗന്ദര്യത്തിലുണ്ടാവും അപ്പൊ സ്വാഭാവികമായി ഒരു ആണിന് ആരോട് സ്നേഹം ഉണ്ടാവും ഈ പെണ്ണിനോട് ഉണ്ടാവും നിന്നെ അവഗണിക്കപ്പെട്ടേക്കും അത് തെറ്റിദ്ധാരണയാണ് അള്ളാഹുവിന്റെ ദീന് മനസ്സിലുള്ള ആൾ എന്തായാലും ചെയ്യില്ല എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് നിന്റെ ഭർത്താവിന്റെ സ്നേഹം കിട്ടണ്ടേ വെച്ചു ഏതൊരു പെണ്ണിന് ആഗ്രഹം ഉണ്ടാവും അവളുടെ ഭർത്താവ് അവളെ പൂർണ്ണമായും സ്നേഹിക്കണമെന്ന് ഉണ്ടാവും ആ അപ്പൊ പറഞ്ഞു വേണം എന്നാൽ ഞാൻ നിനക്കൊരു മരുന്ന് തരട്ടെ വെച്ചു ഞാൻ നിനക്കൊരു മരുന്ന് തരട്ടെ ആ മരുന്ന് ഹസൻ അറിയാതെ ഹസന്റെ കുടലിലേക്ക് നിനക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ മുതൽ നിന്നോട് മുഹബത്ത് കൂടും തുറന്നു ഇത് പറഞ്ഞിട്ട് ഈ മാരകമായ രോഷവിഷം ജാദയെ ഏൽപ്പിച്ചു ജൗഫർ ആ രോഷവിഷം ജാദ സൂക്ഷിച്ചു വെച്ചു അന്ന് വിധി ഹസ്രത്തി അള്ളാഹുവിന് എതിരായിരുന്നു കാരണം അന്ന് താമസിക്കേണ്ടത് ജാദയുടെ കൂടെയായിരുന്നു ജാദ ഹസ്രത്തി അള്ളാഹുവിനെ കുറിച്ച് നന്നായിട്ട് അറിയാം പാതിരാവിൽ മഹാനായ ഹസൻ റളി അള്ളാഹുവിന് എഴുന്നേൽക്കും പാതിരാവിൽ എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുദു എടുത്ത് കടന്നു വന്നാൽ ഒരു പാത്രത്തിൽ തണുത്ത മൺപാത്രത്തിൽ വെള്ളം സൂക്ഷിക്കും ആ വെള്ളം ഒന്ന് ഇരുന്ന് കുടിക്കുമായിരുന്നു മഹാനായ ഹസൻ റളി അള്ളാഹു അത് ശരീരത്തിന് ഉണർവ് കിട്റ്റും ചിലപ്പോൾ ആ വെള്ളമാവും ഹസൻ റളി അള്ളാഹുവിൻ്റെ അത്താഴം പിറ്റേന്ന് നോമ്പായിരിക്കും മഹാനായ ഹസൻ റളി അള്ളാഹുവിന് അതിനു വേണ്ടിയാണ് തഹജ്ജുദിന് എഴുന്നേറ്റാൽ ആ വെള്ളം കുടിക്കുന്ന ഒരു പണി അതൊരു മൺപാത്രത്തിലാണ് വെക്കുക മൺപാത്രത്തിൽ അന്ന് ഹസൻ റളി അള്ളാഹുവിൻ ഈ മൺപാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് ജാതയാണ് ഈ മൺപാത്രത്തിൽ ഫുള്ളായിട്ട് ഈ രോഷവിഷം ഇവിടെ കലക്കി വെച്ചു അതിന് ഒരു തുള്ളി മതി ഒരു ആനയെ കൊല്ലാൻ അത്രമാത്രം ഭീകരമായ ഒരു സാധനത്തെ ഈ മൺപാത്രത്തിലെ വെള്ളത്തിൽ മുഴുവൻ കലക്കി വെച്ചു ജാദ ജാദക്കറിയില്ല അതിന്റെ ഉള്ളിലിരിപ്പ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കടന്നു അസറദി അള്ളാഹുഹും ഭാര്യ ജാദയും ഒന്നിച്ചു കടന്നു അന്നത്തെ പാതിരാത്രിയിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കുളിച്ചു
ഭാര്യയുടെ കൂടെ ആ താമസിച്ചത് കുളി കഴിഞ്ഞു വന്നു, വുദുവെടുത്ത് വന്നു, മുസല്ല വിരിച്ചു. നിലാവിന്റെ പ്രകാശം വീട്ടിന്റെ ഉള്ളിലേക്ക് വരുമായിരുന്നു. നിലാവിന്റെ പ്രകാശം വീട്ടിന്റെ ഉള്ളിൽ വരും. പർഗോളയടിച്ചിട്ട് ഗ്ലാസ് ഇട്ടിട്ടല്ല, ഈത്തപ്പറയുടെ ഓലകൾക്കിടയിലൂടെ നിലാവിന്റെ വെട്ടമിറങ്ങിയിട്ട് ഉസൈറദി അസറദി അള്ളാഹുവിന്റെ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് നിലാവിന്റെ വെളിച്ചം വരുമായിരുന്നു. ആ നിലാവിന്റെ വെളിച്ചത്തിലാണ് മുസല്ലയിട്ടത്. മുസല്ലയിട്ടിട്ട് നേരെ ആ കൂജയും പാത്രം എടുത്തു. നിലത്തൊരു ഭാഗത്ത് ഈത്തപ്പറയുടെ ഓല കൊണ്ടുണ്ടാക്കിയ പായക്കകത്ത് ഒരു തുണി വിരിച്ച് കൂടെ കിടന്ന ജേതയുണ്ട്. അവൾ ഉറങ്ങിയിട്ടില്ല. അവിടെ ഹൃദയം ഇങ്ങനെ പിടക്കാൻ തുടങ്ങി, അവിടെ കൽബിങ്ങനെ പിടപെടുക്കാൻ. അസറദി അള്ളാഹുവിന് വന്നു, ആ തലഭാഗത്ത് വെച്ച കൂജയും വെള്ളം കെട്ടെടുത്തു. എന്നിട്ട് മുസല്ലയിലേക്കൊന്ന് ചെരിഞ്ഞിരുന്നു. എന്നിട്ട് അതിന് ആ ചെരിഞ്ഞിരുന്നിട്ട് പാത്രം പൊത്തിവെച്ച മൂടി അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഈ ജഗ്ഗും വെള്ളവും പതിവില്ലാത്ത വിധം ഒന്ന് നിലാവിന്റെ വെളിച്ചത്തിലേക്ക് മാറ്റിപ്പിടിച്ചിട്ട് അസറദി അള്ളാഹുവിന് വെള്ളത്തിലേക്ക് നോക്കി. വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ജാദയുടെ കൽബിങ്ങനെ പിടക്കുന്നുണ്ട്. ഞാൻ അതിൽ ചേർത്ത് വെച്ച വിഷത്തെ കുറിച്ച് അസൻ അറിയുമോ? മരുന്നിനെ കുറിച്ച് അസൻ അറിയുമോ? അല്ല കുടിക്കുമോ? ആ ഒരു ചിന്തയിൽ ജാദ ഇങ്ങനെ നിൽക്കെ അസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആ കൂജയും വെള്ളവും ചുണ്ടിലേക്ക് വെച്ചു. ഒരിറക്ക് വെള്ളാട്ട് കുടിച്ചു. വെള്ളം കുടിച്ചപ്പോ വെള്ളം കുടിച്ച സ്ഥലം മുതൽ തൊണ്ടയുടെ ഉൾഭാഗം നെഞ്ചിന്റെ ഉൾഭാഗത്തേക്ക് നീറ്റൽ അനുഭവപ്പെട്ടു. വല്ലാത്തൊരു പുകച്ചലും വേദനയും. അത് വന്നപ്പോ അസറല്ലാഹുന് കുറച്ചും കൂടി വെള്ളം കുടിച്ചു. കുറച്ചും കൂടി വെള്ളം കുടിച്ചപ്പോ ഉൾഭാഗം കത്തി. മെല്ലെ ആ കൂജയും വെള്ളവും മറുഭാഗത്തേക്ക് വെച്ചിട്ട് അസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മുസല്ലിയിലേക്ക് എഴുന്നേറ്റ് നിന്നു തഹജ്ജുദ് നിസ്കരിക്കാൻ. മഹാനായ മനീഷി രണ്ട് കൈകളും ഉയർത്തി അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹു അക്ബർ നെഞ്ചിങ്ങനെ കത്തി അമരുകയായിരുന്നു. പരിശുദ്ധനായ മനുഷ്യൻ വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അത് പറഞ്ഞതോടെ ഹസ്റ റളിയല്ലാഹു അൻഹു മുസല്ലയിലേക്ക് മെല്ലെ ജേതമല്ലി എഴുന്നേറ്റ് മറുപടി സ്നേഹത്തിന് പകരമായി മൗത്ത് കൊടുത്ത പിന്നവൾ ആത്തലായ റസൂലിന്റെ പേരക്കിടാങ്ങളാണവർ ആരാരും വാഴ്ത്തും സോദര മുസല്ലയിലേക്ക് ചെരിഞ്ഞു വീണു മഹാനായ സറദി അള്ളാഹു അള്ളാഹ് വിളിച്ചുകൊണ്ടങ്ങ് വീണു പോയി. മറുഭാഗത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റ് ഉസൈർ റളി അള്ളാഹു എന്ന് കേട്ടിട്ടുണ്ട്. പതിവില്ലാത്ത ഒരു വിളി തന്റെ സഹോദരന്റെ ബെഡ്റൂമിൽ നിന്ന് കേട്ടപ്പോ ഉസൈർ റളി അള്ളാഹുവിന്റെ ബെഡ്റൂമിന് പുറം വരെ വന്നു, പുറത്ത് വരെ വന്നു. അകത്ത് കയറാൻ പാടില്ല, ഒരു ഭാര്യയും ഭർത്താവുള്ള റൂമാണത്. അതുകൊണ്ട് പുറത്ത് നിന്നിട്ട് സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും. കിടന്ന കിടപ്പിൽ നെഞ്ചമർത്തി പിടച്ചിട്ട് അസറദി അള്ളാഹുന്റെ ഭാര്യയോട് പറഞ്ഞു, ജേദയോട് പറഞ്ഞു, നീ പുറത്തേക്ക് നിൽക്ക്, എന്റെ സഹോദരൻ വന്നിട്ടുണ്ട് എന്ന്. ജേദ പുറത്തേക്ക് ഇറങ്ങി, അസറദി അള്ളാഹുന് അകത്തേക്ക് കയറി, ഉസൈർ റളി അള്ളാഹുന് അകത്തേക്ക് കയറി. കയറുമ്പോ കാണുന്ന കാഴ്ച നെഞ്ചമർത്തി തിരുമി പിടയുകയാണ് മഹാനായ അസറദി അള്ളാഹുൻ. വേഗം അവിടെ ചാടിയിരുന്നു. ഇരുന്നിട്ട് ഉസൈർ റളി അള്ളാഹുന് തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ തലയെടുത്ത് മടിയിലോട്ട് ചേർത്ത് വെച്ചിട്ട് നെഞ്ച് തടവി കൊടുത്തിട്ട് ചെങ്ങക്ക് എന്തു പറ്റി, എന്താ ഇങ്ങനെ പിടക്കണത്? അപ്പോൾ ആ കൂജയും വെള്ളവും ചൂണ്ടിക്കളിച്ചു കൊടുത്തു. കൂജയും വെള്ളവും ഉസൈർ റളി അള്ളാഹുവിന്റെ തല താഴ്ത്തി വെച്ചിട്ട് കൂജയും കെട്ടെടുത്തു. ആ കൂജയിലേക്കൊന്ന് നിലാവിന്റെ വെട്ടത്തിൽ സൂക്ഷിച്ചു നോക്കി ഉസൈർ റളി അള്ളാഹുവിന് കാര്യം മനസ്സിലായി അതിന്റെ കളറാകെ മാറിയിട്ടുണ്ടെന്ന്. വിറച്ച കൈകളിൽ നിന്ന് ആ കൂജ നിലത്തേക്ക് വീണ് പൊട്ടി. ആ വെള്ളം ഉസൈർ റളി അള്ളാഹുവിന്റെ കാലിൽ പറ്റി കാലുപൊള്ളി. മാരകമായി വിഷം ചേർത്ത വെള്ളമാണെന്ന് കൃത്യമായിട്ട് അറിയാം ഉസൈർ റളി അള്ളാഹുവിന്. അപ്പൊ വീണ്ടും അവിടെ ഇരുന്നിട്ട് ചോദിച്ചു, പറ ആരാണ് ഈ ചതി ചെയ്തത്, എന്തിനായിരുന്നു ഈ ചതി ചെയ്തത്? അപ്പൊ പറഞ്ഞു, മോനെ ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. ആ കിടക്കുന്ന ബെഡ്റൂമിന്റെ മൂലയിൽ ഒരു തുണിയുടെ ഭാണ്ഡമുണ്ടായിരുന്നു, തുണിക്കെട്ട്, അതെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഉസൈർ അള്ളാഹു വെച്ചു, എന്താണ് ചതി അത് പറ, നീ ആ ഭാണ്ഡം എടുത്തുകൊണ്ടാറ്. ആ തുണിക്കെട്ട് എടുത്തുകൊണ്ട് വന്നു. ഉസൈർ റളി അള്ളാഹുവിനു അസർ റളി അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചിട്ട് പറഞ്ഞു, ഇതാ തുടങ്ങി. കിടന്ന കിടപ്പിൽ എഴുന്നേൽക്കാൻ ഒന്ന് ശ്രമിച്ചു ആ പാപം മനുഷ്യൻ, എഴുന്നേൽക്കാനായില്ല. തന്റെ പ്രിയപ്പെട്ട ഇടത് കൈ നിലത്തോട്ട് ഊന്നുകുത്തിയിട്ട് വലത്തെ കൈ കൊണ്ട് ആ പാണ്ഡത്തിന്റെ കെട്ടുപല്ല് പൊട്ടിച്ചു.
മഹാനയാസറിയാഹുന്നു. എന്നിട്ട് കെട്ടുപൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് വല്ലാത്തൊരാവേശത്തോടെ ഒരു സാധനം ഇങ്ങോട്ട് പുറത്തേക്കെടുത്തു. ഒരു പൊതിയായിരുന്നു അത്. അത് ഉസൈർ റളിയല്ലാഹുവിൻ്റെ പിന്നെ കൈ കൊടുത്ത് പറഞ്ഞ് പിടിച്ചോളൂ മോനെ എന്ന് പറഞ്ഞു. ഇത് പിടിക്കും സൈ എന്ന് പറഞ്ഞു. ഉസൈർ റളിയല്ലാഹുവിൻ്റെ ഇത് പിടിച്ചു ചോദിച്ചു, എന്താ ഇത്? അത് മണ്ണാണ്, മരിക്കാൻ കിടക്കും ഒരു മണ്ണ് വാരി മകൻ്റെ അനുജൻ്റെ കയ്യിലേക്ക്. അപ്പൊ ചോദിച്ചത്, എന്ത് മണ്ണാണ്? ഇത് സാധാ മണ്ണല്ല, ഈ മണ്ണ് കൊണ്ടുവന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഈ മണ്ണ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉപ്പാപ്പയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യെ കൊടുത്തിട്ട് ജിബ്രീൽ പറഞ്ഞൊരു വാക്കുണ്ട് മോനെ, ഈ മണ്ണ് ഏത് മണ്ണുമായിട്ട് താതാമ്യം പ്രാപിക്കുമോ, ഏത് മണ്ണുമായിട്ട് ഇത് യോജിച്ചു നിൽക്കുമോ, ആ മണ്ണിൽ പ്രവാചകരുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ആ മണ്ണിൽ തകർന്നു വീഴുമെന്ന്, അവിടെ കഴുത്തറുക്കപ്പെടുമെന്ന്, ചോരപ്പൈതങ്ങൾ പോലും പിടഞ്ഞു പിടഞ്ഞു മരിക്കുമെന്ന്, പ്രവാചകന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ പോലും പീഡനമനുഭവിക്കുമെന്ന്, ആ അത്തരം വേദനാജനകമായ സംഭവം സൃഷ്ടിക്കപ്പെടുന്ന മണ്ണാണിത്. ഇത് നിന്റെ കയ്യിൽ പിടിക്കണം. റസൂലുള്ളാഹിന്റെ കയ്യിലൂടെ അലിയാരിലേക്ക് കിട്ടി. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു എന്റെ കയ്യിലേക്ക്, നമ്മുടെ ഉപ്പ എന്റെ കയ്യിലേക്ക് നൽകിയതാണ്. ഇത് ഞാൻ ഒരു മരണ വസീയത്ത് പോലെ നിന്റെ കയ്യിലേക്ക് തരാം. ഈ മണ്ണ് എവിടെയാണോ മറ്റൊരു മണ്ണുമായി യോജിക്കുക മോനെ, അവിടെ റസൂലുള്ളാഹിന്റെ കുടുംബം തകർന്നു വീഴുമെന്ന് ഉസൈർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനയാസ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉസൈൻ നീ ഒന്ന് പുറത്ത് നിൽക്കണം, എനിക്ക് എന്റെ ഭാര്യ ഒന്നുകൂടി കാണണം. ജഗതകത്തേക്ക് വന്നു. ഉസൈർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയി. നെഞ്ചിങ്ങനെ അമർത്തിപ്പിടിച്ച് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്ന ഉസൈർ റളിയല്ലാഹു അൻഹു ജഹദയുടെ മുഖത്തേക്ക് നോക്കി. ജഹദയും കരയുന്നുണ്ടായിരുന്നു. ജഹദ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ജഹദയോട് പറഞ്ഞു, പ്രിയപ്പെട്ട പെണ്ണേ, എന്തിനായിരുന്നു നീ ഈ ചതി എന്നോട് കട്ടിയത്? രണ്ടാമതൊരു ഭാര്യ വന്നപ്പോ ശത്രുപക്ഷത്തു നിന്നവൾ വഞ്ചനയിൽ പിറന്നവൾ ആത്തലായ റസൂലിന്റെ തേരക്കിടങ്ങളാണവ ആരാരും വാഴ്ത്തും സോദര ആരംഭത്തേർ ഹസൻ ഹുസൈൻ. എനിക്ക് രണ്ടാമതൊരു ഭാര്യ വന്നപ്പോ ആദ്യ ഭാര്യയായ നിന്നോട് സ്നേഹം കുറഞ്ഞു പോകുമെന്ന് നിനക്ക് തോന്നിയോ ജാതെ? എന്നാലും നിന്റെ കൂടെ കിടന്ന അസനെ നിനക്ക് മനസ്സിലാക്കാനായില്ലല്ലോ പെണ്ണെ. നീ എന്താഗ്രഹിച്ചിട്ടാണോ എനിക്ക് മാരകമായ വിഷം നൽകിയത്? അതെല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ ജാതെ? എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് നിന്റെ കാര്യത്തിൽ. ഞാൻ നിനക്ക് മാപ്പ് തന്നേക്കാം. ഭർത്താവ് എന്ന നിലയിൽ ഞാൻ നിനക്ക് മാപ്പ് തന്നിട്ടില്ലെങ്കിൽ പാരിത്രിക ലോകം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ജാതെ നിനക്ക് മാപ്പ്. എനിക്ക് വിഷം നൽകി എന്റെ പാപപ്പെട്ട പെണ്ണെ നിനക്ക് മാപ്പ്. നീ ഒന്ന് പുറത്തേക്ക് നിൽക്കണം, എനിക്ക് ഹുസൈനെ ഒന്നുകൂടി കാണണം. ജാദ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക്, ഹുസൈൻ റളിയല്ലാഹുവിന്റെ അകത്തേക്ക്. സ്വന്തം സഹോദരന്റെ തലഭാഗത്ത് വന്നിരുന്ന് പൊട്ടിക്കരയുന്നു മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്. ആ തല തന്റെ മടിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കരയുമ്പോ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കണ്ണുനീര് ഹസൻ ബിൻ അലിയുടെ നെറ്റിയിലേക്ക് കുത്തി വീണപ്പോ പറഞ്ഞു, മോനെ കരയണ്ട, ജീവിക്കുന്നവരൊക്കെ മരിച്ചു പോകുമല്ലോ. നമ്മുടെ ബാപ്പ മരിച്ചില്ലേ? പുണ്യനബി മുഹമ്മദ് മുസ്തഫ മരിച്ചില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനും മരിക്കും. നാളെ നീയും ഈ ലോകത്തും ഇട പറഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് എല്ലാം ക്ഷമിക്കുക, എല്ലാം സഹിക്കുക, പടച്ചോലേക്ക് സമർപ്പിക്കുക. അപ്പോഴും ചോദിച്ചു ഈ ചതിയുടെ പിന്നിലെ കാരണം എന്താണെന്ന്. പറഞ്ഞു കൊടുത്തില്ല ഹസൻ റളിയല്ലാഹു അൻഹു. വേണ്ട ഹുസൈൻ, നീ ചിലപ്പോ പ്രതികാര നടപടി എടുത്താൽ ഞാനതിന്റെ മറുപടി പറയേണ്ടി വരും റബ്ബിനോട്. അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം സഹോദരന്റെ നെഞ്ചിൽ കടന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു എന്നേക്കുമായി കണ്ണടച്ചപ്പോ സ്വന്തം പുറത്തേക്ക് ഇറങ്ങായിരുന്നു. സുന്ദരൻ സോദരൻ ഹുസൈൻ പൊട്ടിത്തകർന്നു തന്മനം. അതെ, ഹുസൈൻ റളിയല്ലാഹു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓടിപ്പോയി തന്റെ മുറിയിൽ നിന്ന് ദുൽഫുഖാർ എന്ന വാളും കെട്ടെടുത്തു. അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര പ്രസിദ്ധമായ വാൾ. ആ വാളും എടുത്ത് പുറത്തേക്ക് വന്നിട്ട് ജാതിയോട് ജാതെ പറ, എന്തിനാണ് ചതിയത്? ആരാണ് ചതിക്കതിനെ പ്രേരിപ്പിച്ചത്? അവളെ പറഞ്ഞ് ജഫറാണ്. അവനെവിടെ? വൈകുന്നേരം ഇവിടെ നിന്ന് പോയതാണ്, എനിക്കൊന്നും അറിയില്ല. അവൻ എന്നെ കുതന്ത്രത്തിലൂടെ വിഷം കൊടുപ്പിച്ചതാണ് എന്റെ പ്രിയപ്പെട്ടവന്. എന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നഷ്ടപ്പെടുത്തേണ്ടത് മുഴുവൻ നീ നഷ്ടപ്പെടുത്തിയില്ലേ ജാതെ? അവനെ എനിക്ക് പഠിക്കണം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓലിപ്പിടിച്ച വാളുമായി വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോ
ജാഫറിനെ പിടിക്കാതെ ഞാൻ അടങ്ങൂല എന്നുള്ള വാശിയോടെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോ ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്ന് അറിയാതെ ഒരു കൈ നീണ്ടി വരുന്നുണ്ടായിരുന്നു. ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ പേരടിയിലേക്ക് ആരുടെ കൈയാണ്? ഇനി എന്താണ് കഥ എന്ന് ഇൻഷാല്ലാ നമുക്ക് ചർച്ച നാളെ കർബലയുടെ രണ്ടാം ഭാഗവുമായിട്ട് കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അസർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ലോകം വിട്ട് വിടപറച്ചൽ വേദനജനകമായ അന്തരീക്ഷത്തിലൂടെ ഉസൈർ റളിയല്ലാഹു അൻഹു പിന്നെ എങ്ങനെയാണ് നബി കുടുംബത്തെ പോറ്റിയതെന്നും കർബല മണ്ണിൽ നബി കുടുംബം എങ്ങനെയാണ് ശത്രുക്കളാൽ കൊല്ലപ്പെടുന്നത് എന്നും നമുക്ക് ഇൻഷാല്ലാ ചർച്ച ചെയ്യാൻ അള്ളാഹു നാളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൽക്കാലം ഇന്ന് ഇവിടെ വാങ്ങുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തൽക്കാലം ഇന്ന് ഇവിടെ വാങ്ങുന്നു. വാഹിർ ദേവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.